കേറാം. കേറിയാലും ഇല്ലെങ്കിലും ഇന്നത്തോടെയെല്ലാം തീരും. നാടും നാട്ടുകാരും എല്ലാം നമുക്കെതിരാകും. മലർവാടി ആർട്സ് ക്ലബ്ബിനെ എന്നേക്കുമായി നഷ്ടപ്പെടും. രാഘവന്റെ ചതി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി, ആന വലിച്ചാലും വരില്ലെന്ന് കേട്ടിട്ടില്ലേ? ഒന്നിച്ചൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അവസാനം ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ? എങ്ങനെയായാലും എന്താ പ്രകാശ, അടി കൊള്ളാനാണെങ്കിലും കൊടുക്കാനാണെങ്കിലും നമ്മൾ ഒന്നിച്ചല്ലടാ. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം ഇനി എപ്പോഴോ തോന്നിയോട്ടു. എപ്പോഴോ എന്തിനോ തോന്നി ഇഷ്ടല്ലേ, അത് പോട്ടാ. നീ സന്തോഷായിട്ടിട്ടാ എല്ലാം പറയുന്ന നീയാണോടാ പുരുഷു പറയുന്നത്? അവളുടെ മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഷൈൻ ചെയ്യാൻ കാശില്ലാത്ത കൊണ്ട് പഴശ്ശിരാജയുടെ ടിക്കറ്റ് ബ്ലാക്കിന് വിറ്റ് കൂളിംഗ് ഗ്ലാസ് മേടിച്ചതും അവളെ ഒന്ന് കാണാൻ വിമൻസ് ഹോസ്റ്റലിലെ മതിലയാടിയപ്പം പട്ടി കടിച്ചതും ഒക്കെ നീ മറന്നോ പുരുഷു? പോട്ടടാ, സ്ത്രീ എന്ന് പറയുന്ന ഒരു കടലാ. അനേകായിരം ആണുങ്ങൾ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന കടൽ. ഇല്ല, എന്നെ മുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേദനയിൽ നിന്നാണ് ഒരു കലാകാരൻ ജനിക്കുന്നത്. എന്നിലെ കലാകാരൻ ജനിച്ചു കഴിഞ്ഞു. കുട്ടു, ആ കലാകാരനോട് പോയിട്ട് നാളെ വരാൻ പറ. പറ്റില്ല, ആ കലാകാരൻ ഇപ്പൊ പാടണം, അല്ലെങ്കിൽ ഞാൻ വാള് വെക്കും. വാള് വെക്കണ്ട, പാടിക്കോ. താളം വേണം, താളം. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂവുകവാതിലിൽ അന്യനെ കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. ദൈവമേ എനിക്കെന്തിനീ വിധി, കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. കത്തു കത്തു വച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് മണ്ണും ചാരി നിന്നവൻ പോയി പോയി പോയി. മണ്ണും ചാരിയെന്നോ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ് കളിയാക്കാൻ വന്ന പി കെ ബജീഷ് നോക്കി നിക്കില്ല സാർ. ഞാനാ സാർ? നിന്നെ ചെലക്കാതെ വണ്ടി കേറ സാർ. കാക്കി കുപ്പായത്തിലെ കവിഹൃദയോ കലാകാരനും മാഗാത്രിയൊക്കെ പോയോ സാർ? സ്നേഹിച്ചവന് വഞ്ചിച്ചാലുള്ള വേദന എന്തെന്നറിയോ സാർ? വേദന എന്താന്ന് ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ട് മനസ്സിലാക്കി തരടാ. ആ വേദന ഇല്ല സാർ. നിന്ന് ചിലക്കാതെ വണ്ടി കേറടാ. സാറേ, ഞങ്ങള് മലർവാടിയിലെ പിള്ളേരാ സാർ, ഒരുപാട് ഖേദിക്കും. വണ്ടി കേറടാ. അവന്റെ ഒരു മലർവാടി.
അപ്പോൾ നാളെ കാണാം. നിന്നെ നീ കാണേണ്ട കള്ളപ്പന്നി. നിന്റെ ഒറ്റ നിർബന്ധമാണ് ഞാൻ ഈ തല്ലിപ്പൊളി സിനിമയ്ക്ക് വന്നത്. 50 rupees പോയി ഉറക്കും പോയി. നാളെ കാലത്ത് പണിക്കുള്ളതാ. എടാ ഞാൻ പോടാ പോടാ. വാടാ അവനൊന്നും കലാബോധം ഇല്ലെന്നേ. നിക്ക് നിക്ക്. ആരാ അത്? ഈ പാതിരാത്രിയിൽ ഇതാരാ കുമാരേട്ടന്റെ വീട്ടുമുറ്റത്ത്? ഒരു കാര്യം ചെയ്, ഗംഗനെ രവി അധികം ദൂരത്തെത്തി കാണില്ല, പെട്ടെന്ന് വിളിച്ചോണ്ടോ. ആ എന്തായി? ഒരു പിടിയും കിട്ടുന്നില്ല. അയാളിപ്പോ സഞ്ജയ് ഒരു പൊതി എടുത്ത് നിർത്തി വെച്ചു. ആലോചിച്ചൊന്നൊരു കാര്യമില്ല. അയ്യോ, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. പാർട്ടി ചർച്ച ചെയ്യാനും നടപടിയെടുക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായേ? രണ്ട് ചെമ്പ് തകിട് ഒരു കോഴിത്തലയിൽ എന്റെ മുറ്റത്ത് കുഴിച്ചിട്ടാ, എനിക്ക് എന്ത് സംഭവിക്കാനാ? കുമരട്ട, ഇതത്ര നിസ്സാരമായി കാണരുത്. രാഘവൻ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ശത്രു സംഹാര പൂജയാണ് ചെയ്തിരിക്കുന്നത് കുമാരേട്ടനെ കൊല്ലാൻ. പാർട്ടിക്ക് ഈ ശത്രു സംഹാര പൂജയിലൊക്കെ വിശ്വാസം ഉണ്ടോ സുശീല? എടോ, ഈ കാര്യത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. നമ്മുടെ മലർവാടിയിലെ പിള്ളേരും എത്തിയാ മതി, രാഘവൻ നിലം തൊടൂല. അവന്റെ കോഴിത്തല വേവിച്ച് സൂപ്പാക്കും. നിങ്ങൾ ആരും അവന്മാരുടെ അക്ഷരം മിണ്ടി പോരുത്. ആരുടെ തലയിലാ കയറേണ്ടത് നോക്കി കിടക്കുന്ന ഭ്രാന്തന്മാരാ. ഈ ഭ്രാന്തന്മാരെ കുറിച്ചല്ലേ ഭാവിയിൽ വലിയ കലാകാരന്മാരാവുമെന്ന് കുമാരേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അക്കാര്യത്തേക്ക് സംശയമൊന്നുമില്ല. അത് ശരിയാ, ആ വിചാരത്തിലാണല്ലോ അവന്മാർക്ക് തവലയും ഗിത്താറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കട ഈ കോലത്തിലാക്കിയത്. ആ ക്ലബിലിരിക്കുന്ന മുറി നമ്മുടെ ചിട്ടിക്കമ്പലിക്കാരൻ വാസു പണ്ട് എത്ര തവണ ചോദിച്ചതാ, അന്നത് കൊടുത്തില്ല. കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിൽഡ്രൻസ് ക്ലബ്ബ് തുടങ്ങി. പിള്ളേര് വലുതായപ്പോ അത് ആർട്സ് ക്ലബ്ബാക്കി മാറ്റി. വല്ല കാര്യമുണ്ടോ? ഇവന്മാർ കോളേജിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞു, ഏതെങ്കിലും അടുത്ത ജോലിക്ക് പോകുന്നു. ഇപ്പൊ പാട്ടും പരിപാടി ഇല്ലാന്ന് മാത്രമല്ല, നമ്മുടെ കലാകാരന്മാർ മുഴുവൻ പാർട്ടിയുടെ പേര് പറഞ്ഞ് അടിപിടി വെളായിട്ട് നടക്കുക. നീ മിണ്ടാണ്ടിരിക്കട, ചെറുപ്പക്കാരാവുമ്പോ കുറച്ച് വിപ്ലവമൊക്കെ കാണും, അത് വേണം. വിപ്ലവത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു ശങ്കര, ഇപ്പൊ വെറും അക്രമം മാത്രം. നമ്മളെ പോലെ കുറച്ച് വയസ്സന്മാരുടെ മനസ്സിനകത്തേ ഉള്ളൂ വിപ്ലവം. അല്ലാസലേടി, ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ബാക്കി വെച്ചിട്ടില്ല. 2 minutes കൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യന്റെ പരിപ്പെടുക്കാൻ പറ്റുമോ? പിള്ളേര് കൊള്ളാം. നിനക്ക് വിഷമം കാണുമെന്ന് എനിക്കറിയാം. ഡോക്ടർ എന്താടാ പറഞ്ഞത്? പൊടിയാതെയും ചതയാതെയും ഏതെങ്കിലും ഭാഗം എന്റെ ശരീരത്തിൽ ബാക്കിയുണ്ടോ? ഉണ്ടല്ലോ, നഖവും മുടി. ആ കുമാരേട്ടൻ ഇല്ലാണ്ടായിട്ട് മുതലാളിക്ക് എന്ത് കിട്ടാനാ? എടാ, പെണ്ണും പെടക്കോഴി ഇല്ലാത്ത കുമാരൻ മരിച്ച അവന്റെ സ്വത്ത് മുഴുവൻ ആർക്കാ? ആർക്കാ? അവന്റെ ഒരേ ഒരു ബന്ധുവായ എനിക്ക്. മനശ്ശേരി കവലയിലെ സ്ഥലത്തിനും കെട്ടിടത്തിനും ഒക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്താ വില മുതലാളി? നമ്മള് പറയുന്നതാ വില. പക്ഷെ കൂടോത്രത്തിന്റെ കാര്യം പാട്ടായ സ്ഥിതിക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാളും വലുത് ഇനി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാ. വരാനിരിക്കുന്നതോ? അതേതാടാ? അല്ല, മലർവാടിയിലെ പിള്ളേരെ. ഒന്നമ്പാറയിലെ നമ്മുടെ സഖാവിന്റെ പ്രതിമയ്ക്ക് കല്ലെറിഞ്ഞ പിന്നെ നമ്മൾ പ്രതികരിക്കണ്ടേ? ഉടനെ വിളിച്ചു ഞാൻ ഏരിയ കമ്മിറ്റിക്ക്.
സെക്രട്ടറിക്ക് ഞാൻ പറഞ്ഞപ്പോഴാ സംഗതിയുടെ ഗൗരവം മനസ്സിലായത്. ഉച്ചയായപ്പോഴേക്കും ഹർത്താൽ പ്രഖ്യാപിച്ചു. അല്ല, അത് പിന്നെ അങ്ങനെ വേണമല്ലോ. ഒരു മിനിറ്റ്, കൂട്ടാനല്ലേ? ഇത് അടിക്കൂ. ഉറപ്പല്ലേ? അടിക്കൂലെന്നല്ലേ? ആ പറ. നമ്മുടെ പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ആരാണ് ദാസ കട തുറക്കുക? മനുഷ്യരിയിൽ നാളെ ഒരീച്ച പോലും പറക്കില്ല. നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ, ഇവിടെ അണികൾ അങ്ങനെ നിരന്ന് നിൽക്കില്ലേ. എന്താടോ ഇത്? പത്ത് മണിക്ക് ലാലോചനാ യോഗം വിളിച്ചത്? ഇപ്പൊ 10:30 ആയില്ലേ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? എന്ത് ചെയ്യാനാ സുധാകരേട്ടാ? ആ 2020 ക്രിക്കറ്റ് മാച്ച് തീരാതെ ഒരുത്തൻ വായനശാലയിൽ നിന്ന് പുറത്തിറങ്ങൂല. തൽക്കാലം നമുക്ക് 3 പേർക്കും കൂടെ ആലോചന അങ്ങ് തുടങ്ങിയാലോ? താനൊന്നും ഇണ്ടാതിരിക്കടോ. വന്ന് വന്ന് ആർക്കും പാർട്ടിയെ പേടിയില്ലണ്ടായോ? പാർട്ടിയെ പേടിക്കുന്ന എന്തിനാ സുധാകരേട്ടാ? പാർട്ടിയെ സ്നേഹിക്കല്ലേ വേണ്ടത്? തന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. പാർട്ടി പറയുന്ന സമയത്ത് ആലോചനാ യോഗത്തിന് വന്നില്ല എന്ന് പറയുന്നത് അച്ചടക്ക ലംഘനമാണ്. ഇത് ഞാൻ അവരോട് പറഞ്ഞു സുധാകരട്ടാ. അപ്പൊ കെ പി സതീശൻ പറയാ, അച്ചടക്ക ലംഘിച്ച കൂടി വന്ന തരം താത്തുകല്ലേ ഉള്ളൂ എന്ന്. എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. പഴയതുപോലെ അല്ല, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാ നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മലർവാടിയിലെ പിള്ളേരോടെ പോയി കിടക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊന്നും അവമാരില്ല. പല സ്ഥലത്തും ഞാൻ വിളിച്ചു. പിന്നെ ഈ നോട്ടീസ് ഒട്ടിക്കലൊക്കെ വേണമെങ്കിൽ ആ വത്സന്റെ കടയുടെ പിറകിലുള്ള അണ്ണാച്ചിമാരെ കൽപ്പിക്കാം. അവരാകുമ്പോ വല്ല പൊറാട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചു കൊടുത്താ മതി. അരിയും പച്ചക്കറിയും കോഴിയൊക്കെ കൊണ്ടുവരുന്നത് പോലെ ഇനി അണികളെയും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമെന്നാ തോന്നുന്നത്. കഷ്ടം. സുധാകരട്ടാ, കാര്യങ്ങളൊക്കെ കുഴിയുന്നാ തോന്നുന്നു. അണികളൊന്നും സ്ട്രോങ് അല്ല. അറിയാലോ ആ രാഘവൻ കട തുറക്കാൻ പോവാത്രേ. മെനിഞ്ഞാന്ന് രാത്രി നമ്മുടെ പാർട്ടിക്കാർ അയാളെ തല്ലിയല്ലോ. അതിന്റെ പ്രതിഷേധത്തിലാ ആ കെ എസ് എസ് ഗുണ്ടകളുണ്ട് സപ്പോർട്ടിന്. പിന്നെ ആ സരസ്വതി വിലാസ സ്കൂളിന്റെ ഹെഡ് മാഷ്, അയാള് വലിയ വാശിയില്ല. സ്കൂള് തുറന്ന് പ്രവർത്തിക്കുന്നാ പറയുന്നേ. ഒരുത്തനും ഒരു പുല്ലും ചെയ്യില്ല. നമ്മുടെ പിള്ളേരെ മുഴപ്പിലങ്ങാട് പോലീസ് സ്റ്റേഷനുള്ളതായിട്ട് എനിക്ക് വിവരം കിട്ടി. റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അവന്മാരിങ്ങ് എത്തട്ടെ. എന്റെ പ്രകാശ, നിങ്ങൾ എത്തിയല്ലോ. രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാഘവന്റെ കട, സരസ്വതി വിലാസം സ്കൂൾ. ചെല്ല് പ്രകാശ. എന്താ? പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു ചെറിയ പ്രശ്നം നടന്നു. നീ എടുത്തിയാടി ഒന്നും ചെയ്യരുത്. മിനഞ്ഞാന്ന് രാത്രി കുമാരേട്ടനെ ആ രാഘവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു. റോഡിലെങ്ങ് ആരുമില്ല. ആ നമുക്ക് 10 hours കളിക്കാം. നീ ആ ഷമീറിനെ സാധിക്കുന്നോട് വിളിക്കേ. ആ ശേഖര, ഒന്ന് ഞാൻ ഒഴിച്ചു, നീ ഒഴിച്ചിട്ട് വാ. അതിനല്ല, ഒന്ന് അങ്ങോട്ട് ഒരു കാര്യം. അതെ, പേരൂരിൽ നിന്ന് 5 ഗുണ്ടകളെയും കൊണ്ട് വരാന്ന് നീ വാക്ക് പറഞ്ഞത് കൊണ്ടാ ഞാൻ കടയുടെ ചാവിയായിട്ട് വന്നത്. തൈക്കോട്ട് ബസ് സ്റ്റോപ്പിൽ ദാ നീ ഈ നത്തിനെയും കൊണ്ട് നിൽക്കുന്നത് ദൂരെ എന്ന് കണ്ടപ്പോഴേ എന്നെ നെഞ്ചൊന്ന് പാളി. പിന്നെ മലർവാടിയിലെ പിള്ളേര് നാട്ടിലില്ലാന്ന് കേട്ടതിന്റെ ഒറ്റ ധൈര്യത്തിലാ ഞാൻ നിന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. ആ ധൈര്യം നീ കൈവിടണ്ട പ്രേമ. ഓ, നീ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കെ ആ നിൽക്കുന്നവനെ 7th black belt അണ്ടല്ലൂർ കാവിലെ ഉത്സവത്തിന് 50 പേരെയാ
അവനെ ഇടിച്ച് താഴെയിട്ടത്. പിന്നെ എന്റെ കാര്യം, അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ ധൈര്യമായിട്ട് പോയി കടവറക്ക. നിന്റെ ദേഹത്ത് ഒരു പൊടി പോലും വീഴില്ല. ശേഖരനാ പറയുന്നത്. അണ്ടല്ലൂർ കാവ് ഏഴാം ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ സത്യം തന്നെയാണോ എന്തോ. കുമാരനില്ലാതെ അതിനെ കുറിച്ച് ഒരാൾ ആലോചിക്കുന്ന പോലും ഞങ്ങളെ സഹിക്കില്ല. ഞങ്ങളുടെ കച്ചന്റെ സാധനത്താണ് ആ മനുഷ്യൻ. ശേഖര, അടിക്കണവനെ അടിക്കണവനെ. ശേഖരന്റെ നാട്ടി മേടിച്ച നീ അടങ്ങൂല്ലടാ. എവിടെ നിനക്ക് പ്രാന്താളടാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. ഓള നല്ലുള്ളി മുതലി മുതലി മുതലി. ഈശ്വരാ, ഇയാടെ കാറ്റ് പോയോ? പൈൻറ് പൈൻറ്റെങ്കിൽ പൈൻറ്റ്. ഇയാളുടെ മുത്തച്ഛൻ ബ്രിട്ടീഷുകാരുടെ ഉദ്ഘാടനായിരുന്നില്ലേ? ടോട്ടൽ ജനറേഷനേ ശരിയല്ല. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ ഇനി എന്താ ചെയ്യാ? മുതലി, ആവേശം ഒന്നിനൊരു പരിഹാരമല്ല. കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താ. സാക്ഷി പറയാൻ ഒരുത്തരെങ്കിലും കിട്ടിയാൽ മതി, നമുക്ക് അവന്മാരെ പൊക്കാം. ഞാനൊന്ന് നോക്കട്ടെ. പ്രകാശ, നിന്റെ എടുത്തയാട്ടം കുറച്ച് കൂടുന്നുണ്ട്. ചുമ്മാരി വീണേ, രാഘവന്റെ സ്കൂട്ടറിൽ എത്തിച്ചു, അയാൾക്കിത് വേണം. പിന്നല്ലാതെ സുശീലൊക്കെ ഭയങ്കര ഹാപ്പിയാ. പുതിയ കഴിഞ്ഞാൽ ശരിക്കൊന്ന് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തയാട്ടം കൊണ്ട് വല്ല ആപത്ത് സംഭവിച്ചാ പക്ഷം പിടിക്കാൻ പാർട്ടിയൊക്കെ കാണും. ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന നാടായത്, അതിൽ പെടുന്നവർക്കെ നഷ്ടം ഉണ്ടാവുള്ളൂ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു ഹർത്താലാവുമ്പോ ഒരു വാഹനം ഒക്കെ കത്തിക്കുന്നത് നല്ലതാ. പാർട്ടിയോട് ആളുകൾക്ക് പേടി കുറഞ്ഞു വരികയാണത്രേ. ഇതോടെ അത് മാറിക്കോളും. കണ്ടോണ്ടിരുന്ന നാരങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാക്ഷി പറഞ്ഞാ പല്ലടിച്ച് നിർപ്പിക്കുമെന്ന്. ആ സ്കൂള് പൂട്ടിക്കാനൊക്കെ ജീപ്പ് എടുത്തു പോയതല്ലേ, ഇത് വെച്ചോ. ചെല്. ഓ, വല്ലാത്ത അധ്വാനായി പോയി. സ്കൂള് പൂട്ടിക്കല്, സ്കൂട്ടർ കത്തിക്കല്, എന്തൊരു ക്ഷീണം. ഒന്ന് നടു നിവർക്കണം. നമുക്ക് മാഹി വരെ ഒന്ന് പോയാലോ? അല്ല, രണ്ടെണ്ണം അടിക്കാലോ. മാഹിയിലാകുമ്പോ വിലോറും അല്ലേ. എന്താ പ്രകാശ നിന്റെ അഭിപ്രായം? നല്ലതാ, നമുക്ക് സന്തോഷം കൂടി വിളിക്കാം. സന്തോഷം ചേർക്കാൻ പറ്റില്ല മോനെ, അവന്റെ അച്ഛൻ വീട്ടിൽ കാണും. കേസും കൊടുത്തിട്ട് അയാൾ ആകെ വട്ടിട്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനല്ലേ അവൻ? ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സകല നമ്മൾക്കെതിരെ നമ്മളാണ് മിക്കവാറും അയാൾ നിന്റെ മുഖത്താഞ്ഞിരിക്കും. ആണല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സന്തോഷില്ലാതെ ഇപ്പൊ എങ്ങനെയാ? കേസൊന്ന് വിധിയാവട്ടെ. ആ കേരമടയിലെ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടിയാൽ മതി, പ്രശ്നങ്ങൾ മുഴുവൻ തീരും. തന്റെ കാശ് മുഴുവൻ ഞാൻ തരും, ഉറപ്പായിട്ടും. ആ ഹലോ ഹലോ, ഇത് രേവതിയുടെ വീടാണോ? അതെ. രേവതിക്കൊന്ന് കൊടുക്കോ. ഇതാരാ സംസാരിക്കുന്നേ? ഇത് കുട്ടുവാ, കുട്ടിമോളും. രേവതി, ഹലോ. രേവതി, ഇത് കുട്ടുവാ. എന്റെ കുട്ടു? ഞങ്ങള് വെളിയിലുണ്ട്, സന്തോഷിനോട് ഒന്നിങ്ങോട്ട് വരാൻ പറ. എന്താ ഉദ്ദേശം?
വെള്ളടിയാണോ? ഏയ്, മദ്യം വിഷമല്ലേ? ഞങ്ങളത് കൈകൊണ്ട് തൊടൂല. ശരി ശരി, ഞാൻ വിളിക്കാം. നട്ടുച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുക. ചെല്ലല്ല, വി ഐ പിസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാനില്ല, നമ്മൾ അഞ്ചു പേരില്ലാതെ ഈ വണ്ടി ഇവിടുന്ന് പോവില്ല. അതെ, പൊക്കടാ. ജനങ്ങളെ, മാന്യത മുടുപടം മാറ്റണേ. യൗവന കാലമതി മധുരമേ, ഉന്മാദ ലഹരിയിൽ ആറാടണേ. മാന്യ മഹാ ജനങ്ങളെ, മാന്യത മുടുപടം മാറ്റണേ. യൗവന കാലമതി മധുരമേ, ഉന്മാദ ലഹരിയിലാറാടണേ. പതിനാലു ലോകത്തും നമുക്കെന്നു വെന്നിക്കോടി വാറിക്കണം. മനത്തെ തരകങ്ങൾ മാനിച്ചു തലതാഴ്ത്തും മാലർ വാടിക്കൂട്ടം നാം. ചരിതമെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ഉപദേശങ്ങൾ ചൊരിയേണ്ട. ഹോ, പരിപഠനവും ഉപജീവന മാർഗവും ഈ അസുലഭനോടി ഇതിൽ വേണ്ട വേണ്ട. വേണം പരമാനന്ദം, വേണം നല്ല സംഗീതം, വേണം പുതിയ മേടുകൾ, അണയണം പുതുതീരങ്ങൾ. ആദർശവാദങ്ങളെല്ലാം ഈ ജീവിത ഭാരത്തിനു ഭാരം കൂട്ടും, ഇനി അതു വേണ്ട. പുസ്തകത്താളുകളിലെ ലിഖിത നിയമങ്ങളെ വാരിപ്പുണർന്നിനി ഉറങ്ങേണ്ട. വേണം പരമാനന്ദം, വേണം നല്ല സംഗീതം, വേണം പുതിയ മേടുകൾ, അണയണം പുതുതീരങ്ങൾ. മാന്യത മുടുപടം മാറ്റണേ, യൗവന കാലമതി മധുരമേ, ഉന്മാദ ലഹരിയിൽ ആറാടണേ. ഇരടു പതിനാലു ലോകത്തും നമുക്കിന്നു വെന്നിക്കൊടി പറിക്കണം. മനത്തെ തരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർ വാടിക്കൂട്ടം നാ. മുണ്ടകശേഖര, വഴിമാറടാ, നേരെ ആർട്സ് ക്ലബിലേക്ക് വിട്ടോ. കുമാരട്ടെ നേരത്തെ ഇറങ്ങിയില്ല നാസറൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചെല്ല്, എല്ലാം റെഡി ആകുമ്പോൾ ഞാനങ്ങ് എത്തിക്കോളാം. ഏതായാലും പതി തെറ്റിക്കണ്ട. രമേശ, അച്ഛനെവിടെ? തോണിപ്പോയിരിക്കുക.
കുമാരേട്ടൻ ഇറങ്ങി. നീ ഞാൻ ആസർക്കട കുപ്പി കൊടുത്തിട്ടോ, എന്നിട്ട് ആ മീനിങ് മേടിച്ചോ. മലർവാടി ആർട്സ് ക്ലബ്, എന്തൊരു ഭംഗിയല്ലേ. നാറിയിട്ട് വയ്യ, നിങ്ങൾക്ക് ഇവിടുന്ന് വൃത്തിയാക്കിക്കൂടെ. ഏ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ചരിത്രം മുറുകുന്ന പ്രസ്ഥാനമാണത്. ഇതിനകത്ത് അഴുക്കിന് പോലും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഇത് കണ്ടില്ലേ, SSLC തോറ്റതിന്റെ വിഷമത്തിൽ കുട്ടു അടിച്ചു പൊട്ടിച്ച് ട്രിപ്പിൾ ഡ്രം. സ്കൂളിൽ പഠിക്കുമ്പോ സംഘഗാനത്തിന് വേണ്ടി പ്രത്യേകം തയ്പ്പിച്ച പിങ്ക് നിറത്തിലുള്ള ഡ്രസ് വെച്ചിരിക്കുന്ന പെട്ടി. പ്രവീണിന്റെ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയതിന്റെ അന്ന് രാത്രി അടിച്ച ബ്രാൻഡിയുടെ കുപ്പി. ഏ, അതിലേച്ചിട്ട് ബാക്കിയുണ്ടല്ലോ. ആ, അത് പറ ഇത് ആ മമ്മൂട്ടി കണ്ണൂർ ഷൂട്ടിംഗ് വന്നപ്പോ വലിച്ച സിഗരറ്റിന്റെ തൊട്ടുപോയത്. എന്താ കുട്ടു, നിറഞ്ഞോ? കൂടുതൽ നോട്ട് ആയതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. ഗോവ ട്രിപ്പിനുള്ള കാശൊക്കെ ആയിട്ടുണ്ടാവും. ആദ്യം നിറയട്ടെ. എന്നിട്ട് വേണം ഗോവക്കൊരു യാത്ര. അടിച്ചു പിമ്പിരിയാവണം. പക്ഷെ ഉടനെ വേണം. കല്യാണ പ്രായക്കായി വരെയല്ലേ. ആർക്ക്? നിനക്കോ? ആദ്യം ആ ശരീരമൊക്കെ ഒന്ന് വളർത്തടെ. ഇതാണ് ലൈഫ്. കൊറേ മണ്ടന്മാരുണ്ട്. മൂന്നും നാലും വർഷം കോളേജിൽ പഠിച്ചിട്ട് കോളേജ് തീരുന്ന ദിവസം വൈകുന്നേരം 4 മണിക്കന്നെ ഇറങ്ങി ഓടും ഏതെങ്കിലും കമ്പനി കയറാൻ. പിന്നെ ജോലി, പ്രാരാബ്ദം, കുടുംബം. അവന്മാരെ കൊണ്ടൊക്കെ പറ്റുമോ ഇതുപോലെ ആഘോഷിക്കാൻ, ഇതുപോലെ ഒത്തുകൂടാൻ? വെളുക്കുന്നവരെ പോലീസിന് ഇടി മേടിക്കുക, അതിന്റെ ചൂടാറുന്നതിന് മുമ്പ് ഒരുത്തന്റെ സ്കൂട്ടർ കത്തിക്കുക, എന്നിട്ടൊരു ഊച്ചാളി നേതാവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക. ഇതൊന്നും പോരാഞ്ഞ് മാന്യമായിട്ട് ജീവിക്കുന്നവന്മാരെ കുറ്റം പറയുക. ഇതാണ് ലൈഫ് അല്ലേ? നിന്റെ ചിന്താരീതികളൊന്നും ശരിയല്ല. ആ, അത് ശരി. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? വാ, നിന്റെ ഇവിടെ ഉണ്ട്. അതിനൊന്നും സമയമില്ല, ഒരു കാര്യമുണ്ട്. എന്ത് പറ്റി? ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നെരുംകുളത്ത് നാളെ നടക്കുന്ന ബാലജന ക്യാമ്പ്. ലൈറ്റും സൗണ്ടും ഒക്കെ വേറെ ഏതോ പാർട്ടി ഏറ്റതാ. എന്തോ കശപിശ നടന്നു. അവസാനം സംഗതി നമുക്ക് കിട്ടി. ചെയ്തു കൊടുത്താ കിട്ടുന്ന പൈസയുടെ പകുതി അച്ഛൻ എന്നോട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഏ, അപ്പൊ നമ്മുടെ ഗോവ ട്രിപ്പിനൊരു വഴിയായില്ലേ? വേഗം കഴുകി, നമുക്ക് 100 കൂട്ടം പണിയുണ്ട്. എന്റെ അമ്മേ, എന്താടത്? അങ്ങ് ഉസ്ബെക്കിസ്ഥാൻ വരെ പന്തിടണമല്ലോ. മനസ്സ് പതറുമ്പോ ഗോവ ഗോവ എന്നാലോചിച്ചാ മതി. ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലൊന്നും ആലോചിക്കുക. എനിക്കിങ്ങനെ പണിയെടുക്കാനൊന്നും വയ്യ. വാനുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട്, പന്തല്. ലൈറ്റ് ആൻഡ് സൗണ്ട് നല്ല ഭാരം വരും അല്ലേ? നല്ല ഭാരം വരും. എല്ലാം കൂടെ ചേർത്ത് ഒരു 5000 ഉറപ്പിച്ചാലോ? 5000 കുഴപ്പമില്ല. 5000 ഉറപ്പിക്കാം. ഉറപ്പിക്കാനോ ചേട്ടാ? ഇത് ലേലത്തിൽ വെച്ചൊന്നുമല്ല. 5000 തരാൻ സൗകര്യപ്പെടില്ല. ഇത് ഇറക്കി വെക്കുമോന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കഴിയും പോലെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഒരു പണിയും ചെയ്യാതെ വന്ന് നോക്കിയിട്ട് പോകുന്നതിനൊന്നും കൂലി തരാൻ പറ്റില്ല. ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞങ്ങളോടും ചേട്ടന്മാരെ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ. വളരെ ചെറിയ പൈസയ്ക്ക് ഞങ്ങളെ ഓർഡർ പിടിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡ് അടക്കം പറഞ്ഞല്ലേ ചേട്ടാ ഇങ്ങനെ കൂലി മേടിക്കരുന്ന്. ഹൈക്കമാൻഡ് അങ്ങനെ പല തീരുമാനങ്ങളും എടുക്കും, പക്ഷേ ഞങ്ങൾക്ക് ഈ നെരുംകുളത്ത് ഞങ്ങളുടേതായ ഒരു ഹൈക്കമാൻഡ് ഉണ്ട്. അതെ, ആ ഹൈക്കമാൻഡ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഇവിടെ കോഴി കൂവില്ല, പട്ടി കോരക്കില്ല, പശു ചാണകം പോലും ഇടില്ല. എന്നാ പോയി വിളിച്ചോണ്ട് വാടോ നിങ്ങളുടെ ഹൈക്കമാൻഡിനെ. ശശി ശശി ശശി
എന്തടാ നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ നീ കുഴപ്പമുണ്ടാക്കോടാ പറയടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ പറയടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലടാ എടുത്ത് തല്ലടാ ഒന്ന് തല്ലി നോക്കടാ. നീ കട്ടപ്പുറം ശശിയെ തല്ലി എല്ലടാ നിന്നെ കാണിച്ചു തരാം അവിടെ. ഹലോ പാർട്ടി ഓഫീസല്ലേ സജിയേട്ടനോടത്തെ. ഹലോ സജിയേട്ടാ ഇത് ഞാനാ കട്ടപ്പുറം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിന്നെ നിന്റെ കൂടെ ഉള്ളവന്മാരെ ഞാൻ വച്ചേക്കില്ല. സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ നീ വഴിയണക്ക സമ്മതിക്കില്ല. അങ്ങനെ ഒന്നുമില്ല സജിയേട്ടാ. അതിലൊരു പെൺകുട്ടി എടുത്ത് ഞാനൊരു ഇഷ്ടം പങ്കുവെച്ചു കൊച്ചു പിള്ളേരായതുകൊണ്ട് മിസ്റ്റേക്കാൻ പറഞ്ഞു സജിയേട്ടൻ. ഇനി നമ്മള് കയറി കൈവച്ചിട്ട് പാർട്ടിക്ക് ഒരു ക്ഷീണം വേണ്ട. സോ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറ ശിവൻ മാർക്ക് തരാൻ വരുന്നൊക്കെ തരട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടെങ്കിലോ. ശശിയേട്ടനോട് അവന്റെ കളി പല്ല് മേടിക്കുമെന്നാ തോന്നുന്നത്. ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തോ എന്തെങ്കിലും തന്നാ മതി. ശരി താ വാ. ഞങ്ങളും അല്ലാതെ അങ്ങ് പേടിച്ചു. ശശിയേട്ടൻ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്താലോ. നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം. പിന്നെ അധികം ഭാരമുള്ള അടുത്ത് തടികളൊക്കെ ഉണ്ട. ബോഡി മെയിൻറ്റെയിൻ ചെയ്താൽ കുഴപ്പമാവും. നടുമിന്നിപ്പോയി. എവിടെ എവിടെ അവൻ കുമാരടാ. എന്താ എന്തൊരു പറ്റിയേ പറ എന്താ അവന് പറ്റിയേ. ഒന്നുമില്ല കുമാരടാ ഒന്നുമില്ല. എന്തിനാ അവനെ കൂടി ഇതൊക്കെ ചെയ്യിച്ചേ. അവനൊന്നും ശീലമില്ലാത്തതെന്ന് അറിയില്ലേ. കുമാരടാ നീ എന്നെ തുടരുത്. തല്ലുണ്ടാക്കാൻ പോവുക സ്കൂട്ടർ എത്തിക്കുക ഇതൊക്കെയല്ല നിന്റെ ഇപ്പോഴത്തെ പരിപാടികൾ. എന്റെ മോനെ കൊല്ലിക്കാൻ നോക്കല്ലടാ. കൂടെ കൊണ്ടുനടക്കുന്ന 1000 വട്ടം നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ. അവൻ എന്തെങ്കിലും സംഭവിച്ച ഒറ്റണത്തിൽ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളൊരു അച്ഛനെ മിണ്ടിപ്പോവരുത്. മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി അവൻ പാട്ടും കൂത്തും തലയിൽ കുത്തി നിറച്ച് അവനെ വഷളാക്കിയ നിങ്ങളാ. ബോധം വന്നിട്ടില്ല. ഹെഡ് ഇഞ്ചുറി കാരണം ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. ഓ നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള ആരുടെയെങ്കിലും ബ്ലഡ് വേണ്ടി വരും. എന്റെ ഓ നെഗറ്റീവാ. ദാറ്റ്സ് ഗുഡ് കം വിത്ത് മീ.
എന്തേ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിലാരാ പ്രകാശൻ? നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു. ഏയ്, ഒരാൾ മാത്രം. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അറിയാത്ത പണി ചെയ്യാൻ? ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ പേരിലാ. കുറച്ചു മുമ്പ് വരാതെയല്ലേ നിന്റെ അച്ഛന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് അച്ഛന്റെ പെർഫോമൻസ്? ഗംഭീരായിരുന്നു. ഇങ്ങനെ പോയാ പുള്ളിയുടെ മേടിക്കും. ചോര മുഴുവൻ ഊറ്റിയെടുത്തിട്ടും നിന്റെ ചോരത്തെളുപ്പിന് ഒരു കുറവുമില്ലല്ലോ പ്രകാശ. എന്താ പറയാ, ഒളിമ്പിക്സിൽ പ്രാക്ടീസ് ചെയ്യാ. ഇവിടെ മിക്കവാറും ഒളിമ്പിക്സ് നടക്കും, പക്ഷെ ഓടുന്നത് ആ മലർവാടിയിലെ പിള്ളേരായിരിക്കും. മലയാളി മലയാളി, ദൈവം ഉണ്ടെന്ന് കരിമാട സരസ് പറഞ്ഞു പോലും എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഉമ്മ കിട്ടിയോ? സരസുന്റെ റൂമും കിട്ടിയോ? മണ്ണം കട്ട തുമ്പ് കിട്ടിയെന്ന് തുമ്പോ? എന്തിന്റെ തുമ്പ്? അത് കാണും മലയാളി, കണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ദൈവം ഉണ്ടെന്ന്? അല്ലെങ്കിൽ മുതലാളിയുടെ സ്കൂട്ടർ എത്തിക്കുന്നത് ഒരുത്തിന് മൊബൈൽ വീഡിയോ എടുക്കാനും അവനത് പാമ്പ് ശിവനോട് പറയാനും ശിവം വന്ന് എന്നോട് പറയാൻ എന്താ വഴി? സംഗതി അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആ പയ്യനെ കുത്തിയും പിടിച്ചു. സോറി, മൊബൈൽ ഇങ്ങ് എടുത്തു. ഇപ്പൊ മലർവാടി ഹാസ്പിന്റെ പൂട്ട് നമ്മുടെ കയ്യില. മെടുക്കൻ മതി, ഇത് മതി. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. സുധാകരേട്ടനല്ലേ പറഞ്ഞത് ഹർത്താലാവുമ്പോ ഒരു വാഹനമൊക്കെ കത്തിക്കുന്നത് നല്ലതാന്ന്? എടോ, അതൊക്കെ നല്ലത് തന്നെയാ. തെറ്റ് ചെയ്യുന്നു ഒന്നൊരു തെറ്റല്ല, ആ തെറ്റ് സമർത്ഥമായി മൂടി വെക്കാതിരിക്കുന്നതാണ് തെറ്റ്. രാഘവൻ വരുന്നുണ്ട്. എന്ത് തമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് ഒന്നും പാർട്ടി നിങ്ങൾക്ക് തന്നിട്ടില്ല. പട്ടാപ്പകൽ ഒരാളുടെ സ്കൂട്ടർ കത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തു വലിയ തെറ്റാണത്? പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കോളും. അന്യായം ചെയ്യുന്നവൻ പാർട്ടിയുടെ ഏത് ഉന്നത സ്ഥാനത്തായിരുന്നാലും മുഖം നോക്കാതെ നടപടി എടുക്കുന്നതാണ് പാർട്ടി നയം, അറിയാലോ? ഹാ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. സ്കൂട്ടർ കത്തിപ്പോയി, വേദനയോടെ നമുക്കത് മറക്കാം. ആ വലിയ മനുഷ്യന്റെ കാലിൽ വീണ് മാപ്പ് പറയാതെ നിങ്ങൾ ഈ പാർട്ടി ഓഫീസിന്റെ പടി ചവിട്ടി പോകരുത്. അത് വേണ്ട സുധാകരൻ. രാഘവേട്ടൻ എപ്പോ വന്നു? അല്ല, അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒമാര് രാഘവേട്ടനെ കാല് പിടിക്കണ്ടാതും. സമ്മതിക്കില്ല ഞാൻ. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. വിലപിടിപ്പുള്ള ഒരു സാധനം കത്തിച്ചിട്ട് ഉടമസ്ഥന്റെ കാല് പിടിക്കുന്ന ആണോടോ അതിനുള്ള ശിക്ഷ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സ്കൂട്ടറാണോ ഇത്ര വിലപിടിപ്പുള്ളത്? നിങ്ങൾ ഈ നിൽക്കുന്ന എന്റെ മുതലാളിയെ കത്തിച്ചെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോ നോക്കി നിന്നു, പക്ഷേ സ്കൂട്ടർ കത്തിച്ച് ഞാൻ ശ്രമിക്കില്ല. ഒരു കോംപ്രമൈസിനാ ഞാൻ വന്നത്. മറിച്ച് എന്റെ സ്കൂട്ടറിനെ അപമാനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൂടത്തി കണ്ടോളാം. കൂട്ടുനിന്നതിന് സുധാകരനടക്കം ചിലപ്പോ മറുപടി പറയേണ്ടി. രാഘവേട്ടാ, ഈ വിവരമില്ലാത്ത പിള്ളേർ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മളെ പോലുള്ള ആളുകൾ അങ്ങനെ ചാടിക്കയറി എന്തെങ്കിലും ചെയ്യാൻ പാടുണ്ടോ? വിവരം ഉണ്ടോ ഇല്ലയോ 30,000 രൂപ രൊക്കം തന്നാൽ കോടതി നടപടികൾ ഒഴിവാക്കാം. ഞാൻ കടയിൽ കാണും, എത്രയും പെട്ടെന്ന് തീരുമാനം അറിയിക്കണം, ഇല്ലെങ്കിൽ കോടതി. വാടാ. പ്രകാശ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാ അത് നമ്മളെല്ലാവരുടെയും പ്രശ്നമാണ്. പക്ഷേ ഇത്രയും കാശിന് നമ്മളോടെ പോവും? അന്ന് ലൈറ്റും സൗണ്ടും വാടകയ്ക്ക് കൊടുത്തതിൽ കിട്ടിയ കുറച്ച് കാശുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല. നീ ധൈര്യമായിട്ടിരിക്കടാ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പൈസ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ എന്നാര് പറഞ്ഞു? ഇടോ, സ്വന്തം കഴിവ് തിരിച്ചറിയാത്തിടത്തോളം കാലം എല്ലാവർക്കും എല്ലാം പ്രശ്നം തന്നെയാ. നിങ്ങൾ അഞ്ചു പേരും ഒന്നിച്ചു പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് കാര്യങ്ങളൊക്കെ മാറി തുടങ്ങും. Thank you.
അമ്മേ ഇവിടെ ഫെവിക്കോൾ ഉണ്ടോ ഉത്സവത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഗാനമേളക്കാർക്കൊക്കെ കൊയ്ത്ത. പക്ഷെ നമ്മൾ പുതിയ ആൾക്കാരായ കാരണം പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ മടി കാണിക്കുക. പക്ഷേ ഇനി എന്താ ഒരു വഴി? തലശ്ശേരിയിൽ സ്ഥിരമായിട്ട് പ്രോഗ്രാം പിടിക്കുന്ന ഒരു ഏജൻസിക്കാരനുണ്ട്, പക്ഷേ അയാൾ ഫോണിൽ കിട്ടുന്നില്ല. ഉള്ളീനെ നാളെ ഒന്ന് നേരിട്ട് കാണാൻ നോക്കാം. എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ? ജെല്ലിക്കുളം ഗോപാലിനെ കുറിച്ച് നിങ്ങളോട് ആരുമൊന്നും പറഞ്ഞില്ലേ? എടോ, മെഗാ ഷോയും സ്റ്റാർ നൈറ്റും ഒക്കെ ബുക്ക് ചെയ്യുന്ന സ്ഥലമായത് സമയം എന്നെ കടത്താതെ നിങ്ങൾ പോ. ചേട്ടാ, അങ്ങനെ പറയരുത്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമില് ഞങ്ങളെ കൂടി ഒന്ന്. താൻ എന്തോ ആയി പറയതേ, നിങ്ങളെ ആരെയും ഞാൻ അറിയില്ല, നിങ്ങളുടെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പരിപാടിയുടെ ഫോട്ടോ എന്തെങ്കിലുമുണ്ട്. ഉപജില്ലാ കലോത്സവം 98. യു പി സ്കൂളിൽ പഠിക്കുമ്പോ സംഘഗാന മത്സരത്തിന് പങ്കെടുത്തതാണോ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത പരിപാടി? മക്കളെ പോയേ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. വെള്ളിയാഴ്ച ഹരിജിയുടെ പരിപാടിയാ. കരിജിയോ? ആ, കരിജിയല്ല, ഹരിജി, ഹരിഹരൻ. ഇവരെ വിളിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്, വേഗം വേഗം. ആ, പോട്ടെ പോടെ പോട്ടെ. ഇയാള് പണ്ട് കണ്ടക്ടർ ആയിരുന്നു. വാ എടക്കട പന്നി. അയാളുടെ ഒരു സ്റ്റാർ നൈറ്റും മെഗാ ഷോയും തീപ്പെട്ടി കൂടുതൽ ഒരു ഓഫീസും തുറന്നു വെച്ചിട്ട് അംബാനിയാന്നാ വിചാരം. അംബാനി ആരാ? എന്റെ അമ്മാവനാ. നല്ല പേര് അംബാനി. അതൊന്നും ശരിയാവൂല. ഉത്തര മലബാറിന്റെ അഭിമാനമായ ജെല്ലിക്കുളം ഗോപാലൻ അവതരിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം എഴുതണം, ഇല്ലെങ്കിൽ നാട്ടുകാർ പിണങ്ങും. ആ ഗോപാലൻ എന്നെ മനസ്സിലായോ? ഒരുപാട് നാള് മുമ്പത്തെ പരിചയമാ. 82 LHന് വേണ്ടി രാവുണ്ണി മാഷ സംവിധാനം ചെയ്ത ബന്ധനങ്ങൾ എന്നൊരു നാടകം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? LHന്റെ പ്രിയപ്പെട്ട ഗായകൻ കുമാരൻ. ആ പഴയ തബല വായനയൊക്കെ ഇപ്പോഴും ഉണ്ടോ ഗോപാല? എവിടുന്ന് വാ ഇരിക്കേ. താനങ്ങ് വയസ്സായല്ലോടോ, തന്റെ പഴയ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും മറക്കാൻ നോക്കൂ. പാപ്പച്ചൻ മുതലാളുടെ മകള് മേരിക്കുട്ടിയെ കൊണ്ട് ഒളിച്ചോളിപ്പോയി രജിസ്റ്റർ ചെയ്ത് ഞെട്ടിപ്പിച്ച ആളല്ലേ താൻ. മേരിക്കുട്ടിക്ക് സുഖാണോടോ? മേരിക്കുട്ടി അവളിപ്പോഴില്ല. കല്യാണം കഴിഞ്ഞ 2 വർഷം ഒരു ആക്സിഡന്റില്. ഓ, എനിക്കറിയില്ലായിരുന്നു. ആ, ഞാൻ വന്നത്. എന്താ കുമാര? അത് ആ പറയടൂ. ഇന്ന് തന്നെ കാണാൻ വന്ന കുറച്ച് കുട്ടികളില്ലേ, അവരെ താനൊന്ന് സഹായിക്കണം. ഒരുപാട് കഴിവുള്ള കുട്ടികളാ. താൻ എന്റെ കൂടെ മനുഷ്യരിലേക്ക് വരികയാണെങ്കിൽ അവർ പാടുന്നതും വായിക്കുന്നതും ഒക്കെ നേരിട്ട് കാണിച്ചു തരാം. ബോധ്യപ്പെട്ടാൽ മാത്രം എന്തെങ്കിലും ഒരു അവസരം കൊടുത്താൽ മതി. കുമാരനേതായാലും ഒരു കാര്യം ഒന്ന് പറഞ്ഞതല്ലേ, ഞാൻ വരാം. ഓ, പക്ഷേ ഈ പിള്ളേരുടെ കാര്യത്തിൽ എന്താ ഇത്ര പ്രത്യേക താല്പര്യം?
മേരിക്കുട്ടി പ്രസവിച്ചതല്ലെങ്കിലും അവരെനിക്ക് എന്റെ അഞ്ചു മക്കളാ. സന്തോഷത്തെ പെങ്ങളാണല്ലേ നിന്റെ ചേട്ടൻ. ആള് മിടുക്കനാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, സ്റ്റേജിന്റെ പുറകിലേക്ക് ഇരിക്കൂ, ഞാൻ ഈ കുട്ടിയെ മുന്നിൽ ഇരുത്തിട്ട് വരാം. ശരി. ആഹാ പ്രകാശ, ഞാനൊന്ന് ആർട്സ് ക്ലബിൽ വന്ന് കണ്ട് റിഹേഴ്സലിലേക്കായാലും ഗംഭീരമാക്കണം സ്റ്റേജിന്. ആളുകൾ ഞെട്ടണം കേട്ടോ. അങ്ങനെ പേടിച്ചോടാനൊന്നും എന്നെ കിട്ടൂല. പരിപാടി ചെയ്യാന്ന് ഗോപാലേട്ട് നമ്മൾ വാക്ക് കൊടുത്താ. സ്വന്തം തടിയൊക്കെ വലുതല്ലൊന്നും, വാക്ക് പാലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാക്കുമാര്. ഈ ആഴ്ചത്തെ മനോരമയിലുണ്ടായിരുന്നു മൂലത്തിന് മാനഹാനിയും ശരീരക്ഷതവും സംഭവിക്കും. എന്റെ നക്ഷത്രാടാ. ശരി പ്രകാശ, നീ പറയുന്ന പോലെ വാക്ക് പാലിക്കാൻ നമ്മളോട് നിന്നു എന്ന് വിചാരിക്കേ. പ്രോഗ്രാം എന്തായാലും അമ്മമാർ കൊളാക്കും. പിന്നെ ഗോപാലട്ട നമുക്ക് പൈസ തരുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? പറ നിനക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു കഷ്ടമാണ്. പ്രവീണേ ഒന്ന് കിട്ടുവാ. നമ്മളിപ്പോ എന്താ ചെയ്യാ? പേടിച്ചോടാ എനിക്കും താല്പര്യമില്ല, പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. പ്രോഗ്രാം കൊളാകുന്നതും പൈസ കിട്ടാത്തൊക്കെ പോട്ടെ, സംഗതി കൂടുതൽ വഷളായ നമ്മുടെ കൂടെ ഒരു പെൺകുട്ടികളല്ലേ. രേവതി, അയ്യോ അവള് മുന്നിലിരിക്കല്ലേ. അതെ, പ്രശ്നം പറ്റിയ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളും കൂടെ ഉള്ള ധൈര്യത്തിൽ സന്തോഷം അവളെയും കൂടി ഇത്രയും ദൂരം വന്നു. ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഒട്ടനവധി കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ജെല്ലിക്കുളം ഗോപാലനാണ് ഈ പ്രോഗ്രാം. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയാനി വാ. സന്തോഷം. അപ്പൊ രേവതിയുടെ കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ വാ, ഇറങ്ങാ. ഗോപാലേട്ടൻ ഇപ്പൊ എത്തും. ഇറങ്ങാനോ? എങ്ങോട്ട്? നീയല്ലേ പറഞ്ഞു ഇവിടെ സ്ഥലം വിടണം. ഞാനങ്ങനെ പറഞ്ഞ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ. എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ പകരം നിങ്ങൾ ഒളിച്ചു കൊടുത്തു. പ്രകാശൻ നീ ആരാടാ? ഞങ്ങളുടെ പ്രകാശനാണ്. മലർവാടി ആർട്സ് ക്ലബിന്റെ കലാപ്രവർത്തനങ്ങൾക്കും കലാപ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങളുടെ പ്രകാശൻ. തോറ്റോടാൻ സമ്മതിക്കില്ല നിന്നെ. പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്ന ഞങ്ങളുടെ പടത്തലം അതാണോ നീ? അതാവണം പടാ നീ. നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രേമിക്കുക? പരിപാടി തുടങ്ങാനുള്ള സമയമായി. ചേട്ടാ ഞങ്ങൾ കേറുക. ആ ഈ പിള്ളേർക്കെല്ലാം കളിയാ. വരുന്നിടത്ത് വെച്ച് കാണാം. വാ. ചേട്ടാ കല്ലറ തുടങ്ങിയാലോ? വേണ്ട, കല്ല് തീർന്നു പോവും. ആദ്യം കൂവ, കൂവിക്കൂവി പന്നികളുടെ ആത്മവീര്യം നശിപ്പിക്കുക, പിന്നെ കല്ലേറ്. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്നു വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എന്നാ കൂവ്. സന്തോഷേ, ഇത്ര ആൾക്കാരെ സൈലന്റ് ആക്കാൻ ഒരേ ഒരു കാര്യത്തിനെ സാധിക്കും, നിന്റെ പാട്ട്. കേറിപ്പൊളിക്കടാ. ഇനി ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ.
ഞാൻ പറയുമ്പോ കല്ലേറി തുടങ്ങിയ മതി. കൂടാ ഒന്നും കഴിച്ചില്ലടാ, പുറട്ടെ മുട്ട മാച്ചര ആഞ്ഞു കൂവിക്കോ. ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി. സംശയമല്ല ഇത് അവന്മാര് തന്നെ. എന്റെ വീട് ഏത് ജില്ലയല്ല എന്തോ ഭഗവാനേ. അങ്ങനെ എന്തായാലും രാഘവന്റെ പ്രശ്നം തീർന്നു. അതുകൊണ്ടൊന്നും ആയില്ല കുമാരേട്ടാ, പുതിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയില്ലേ? എവിടെ നിങ്ങളെ കള്ളക്കാമുകൻ പുരുഷൻ? അവനിപ്പോ ഭയങ്കര ബിസിയല്ലേ? ഏതായാലും തമാശകളിന്നല്ല കുമാരേട്ടാ, പുരുഷനിപ്പോ ജോലി അന്വേഷണം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. പ്രേമം തലയ്ക്ക് പിടിച്ച് ജീവിതം പാഴാക്കുന്നതിനോട് എനിക്ക് എതിർപ്പുള്ളൂ. കലാകാരന്മാരോട് പെൺകുട്ടികൾക്ക് താല്പര്യം തോന്നുന്നൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ അവരതെല്ലാരോടും കാണിക്കുന്നില്ലല്ലോ. കലാകാരന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇതാരാ നോക്കി, ഇവനീ നൂറ്റാണ്ടി ചാവൂല. ആഹാ, എന്തൊക്കെയുണ്ട് പുരുഷു വിശേഷങ്ങൾ? വെറുതെ പറയുന്നു കുമാരേട്ടാ. അതൊക്കെ പോട്ടെ, എവിടെ ആയിരുന്നു? എന്ത് മനുഷ്യനടാ നീ. പിന്നെ ഞാൻ എന്ത് ചെയ്യാ, പത്ത് രൂപയ്ക്ക് പിന്നെ ആനവട്ടം മേടിച്ചു കൊടുക്കാൻ പറ്റൂ? എന്താ ഇത്? മഴ തോരുന്നവരെ എവിടെങ്കിലും കയറി നിന്നൂടെ നിനക്ക്? എന്താടാ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? മോനെ നീ കാര്യം പറ. ഇന്ന് അച്ഛന്റെ കേസിന്റെ വിധിയായിരുന്നു. കേസ് തോറ്റു. വീട്ടിലാകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയാ. പലരുടെ അടുത്തു നിന്നും കടം വാങ്ങിച്ച കാശ് തന്നെ ഒരുപാടുണ്ട്. അതിനു പുറമെ ബാങ്ക് ലോണും. അതെത്രയും പെട്ടെന്ന് തിരിച്ചടിച്ചില്ലെങ്കിൽ വീടും പറമ്പും ജപ്തി ചെയ്യത്രേ. നീ വല്ലതും കഴിച്ചോ? ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാം. പ്രകാശ, നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശ്രമിച്ചു നോക്കാം. നമ്മളെ ഈ ചുറ്റുവട്ടത്തെ ആൾക്കാരൊക്കെ അല്ലടാ അറിയൂ. എന്റെ അമ്മയും അനിയത്തിയും തെരുവിലിറങ്ങുന്നത് കാണാൻ വയ്യടാ. എന്തെങ്കിലും ചെയ്യണം എനിക്ക്. സന്തോഷേ, നമ്മുടെ ഇടയിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നാ അത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാഴ്ച കണ്ടിരിക്കില്ല ഞങ്ങളാരും. ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും നമ്മൾ ചെയ്തിരിക്കും. നീ ധൈര്യമായിരിക്കെ. പ്രകാശ, സന്തോഷിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നി. എന്താ? ചായക്കടയിരിക്കുമ്പോൾ ടി വിയിൽ റിയാലിറ്റി ഷോയുടെ പരസ്യം കണ്ടു. പാട്ടുകാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരസ്യം. സംഗതി നാളെ തിരുവനന്തപുരത്ത് വെച്ചാ, നമുക്ക് സന്തോഷം കിട്ടാലോ. അവൻ പോയാ അവൻ ഉറപ്പായിട്ട് സെലക്ട് ആവും. ആളുകൾ അറിയുന്ന രീതിയിലൊരു വളർച്ച ഉണ്ടായാ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറുമല്ലോ. ഇപ്പൊ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ ഒന്ന് കയറി കിട്ടിയാൽ മതി, പിന്നെ ഗാനമേളയുടെ ബഹള. തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ അവന്റെ കുടുംബത്തിന് ഇതിന് നല്ല വഴി വേറെ കിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, അവനും കൂട്ടി നേരെ ചായക്കടയിലേക്ക് വയ്ക്കും. ഇവിടെ അച്ഛൻ വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എങ്ങനെയാ അതും ഈ അവസ്ഥയില്? എന്താ കുഴപ്പം? ഒരു പ്രതിസന്ധി വരുമ്പോഴാ മനുഷ്യൻ കഴിവ് തെളിയിക്കേണ്ടത്. കുമാരേട്ടാ, പക്ഷേ ഞാൻ ഒരു പക്ഷേയും ഇല്ല, നിനക്കതിന് പറ്റും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കലോത്സവത്തിന് നീ പാടാൻ കയറിയാൽ സ്റ്റേജിന് മുമ്പിൽ ഒഴിഞ്ഞ ഒരു ഒറ്റ കസേര പോലും ഉണ്ടാവില്ല. മലയൂരിലെ നിങ്ങളുടെ പരിപാടിക്ക് എന്തായിരുന്നു? ജനങ്ങളെ ഇളകി പറഞ്ഞില്ലേ നീ പാടാൻ തുടങ്ങിയപ്പോ?
നൂറുകണക്കിന് ആൾക്കാരുടെ മനസ്സ് നിമിഷ നേരം കൊണ്ട് കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു അനുഗ്രഹം അത് നിനക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. നിന്റെ കുടുംബത്തിന്റെ ദുരിതം മാറ്റേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. സ്വന്തം കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായി നീ ഇതിനെ കാണണം. പക്ഷേ നാളെ രാവിലെ 9 മണിക്കല്ലേ ഓഡിഷൻ, ഈ സമയത്താണ് ട്രെയിനും ഉണ്ടാവില്ല, എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാക്കാം. ബൈപ്പാസ് വഴി കയറിയ പെട്ടെന്ന് എത്താൻ പറ്റും, പക്ഷെ എന്റെ ജീപ്പിന്റെ ഇൻഷുറൻസ് ഒന്നും പുതുക്കിയിട്ടില്ല. വല്ല പോലീസ് ചെക്കിംഗ് ഉണ്ടാവോ? ഏ, ഈ സമയത്ത് അതൊന്നും ഉണ്ടാവില്ല. സന്തോഷേ, നിന്റെ ഡ്രസ്സ് എടുക്കണ്ടേ? സെലക്ഷൻ കിട്ടിയ പിന്നെ അവിടെ തന്നെ താമസിക്കേണ്ടി വരും. ഇപ്പൊ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവേയില്ല. പുരുഷു, നീ വീട്ടിൽ ചെന്ന് നിന്റെ ഡ്രസ്സ് മുഴുവൻ എടുത്തോണ്ടോ. ഡീസല് പ്രവീണെ നിന്റെ എത്ര? 200. അതെന്താ കുട്ടു? പക്ഷെ ഇത് മതിയാവില്ലല്ലോ. പുരുഷന്റെ കയ്യിൽ എന്തെങ്കിലും കാണോ? അവന്റെ കയ്യിലുള്ള കാശ് ലൈം ജ്യൂസ് മേടിച്ചു കൊടുത്തില്ലേ? പി കെ ബജീഷ്, അതാരാ? അത് ഇവന്റെ എസ് എസ് എൽ സി ബുക്കിലെ പേരാ. പക്ഷെ ഞാൻ എസ് എസ് എൽ സി തോറ്റല്ലേ? തോറ്റാലും ബുക്ക് കിട്ടും. കുട്ടു പൊട്ടിക്കട. പ്രകാശ, ഇത് വേണോ? ഇവൻ പെങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശൊന്നുമല്ല, ഗോവയിൽ പോയി വെള്ളം അടിച്ച് കളയാൻ വെച്ചിരുന്ന കാശാ. അതുകൊണ്ട് ഇങ്ങനെ എങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ, നീ പൊട്ടിക്കട. ഒന്ന് വേഗം ഇറങ്ങി തിരുവനന്തപുരം വരെ ചെല്ലേണ്ടതാ. പിന്നെ വീട്ടിൽ അമ്മയെ വിളിച്ചത് പറഞ്ഞേക്ക്, നിന്നെ കാണാതാവുമ്പോ അവര് വിഷമിക്കും. കുഴപ്പമില്ല കുമാരേട്ടാ, ഞാൻ രേവതി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ കാര്യം അവള് നോക്കിക്കോളും. പിന്നെ കൈനൂർ ജംഗ്ഷനിൽ എത്തുമ്പോ അവിടെ ഒരു ബേക്കറി ഉണ്ട്, അത് അടച്ചിട്ടുണ്ടാവില്ല. അവിടെ നല്ല ബിസ്ക്കറ്റ് ഒക്കെ കിട്ടും, വേറെ തണുത്തൊന്നും മേടിച്ച് കഴിക്കണ്ട. അല്ല, അതിനും മാത്രമുള്ള പൈസ ഇല്ല. ഇതൊന്നും വേണ്ട കുമാരേട്ടാ. വേണം, ഭാവിയിൽ എനിക്ക് ഗുണം ചെയ്യൂടാ. ആണോ? എന്താ സംശയം? പ്രശസ്തരായ ആളുകളെ പറ്റി അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും സ്ഥിരമായിട്ട് പറയുന്ന ചില കഥകളുണ്ട്. എന്റെ ഇന്ന് 100 രൂപ വാങ്ങിച്ചിട്ട് അവൻ മദ്രാശിക്ക് പോയത്, എന്റെ ഭാര്യയുടെ മാല പടയിപ്പിച്ചിട്ട് അവനെ ബോംബെക്ക് അയച്ചത്. അതുപോലെ കുമാരേട്ടനും പറയാലോ. നാശം, പഞ്ചറാകേണ്ട സമയം. അതിന്റെ ഇടയിൽ കൂടി ഒരു മഴ. സന്തോഷം, നീ കേറുന്നേ പോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ അരമണിക്കൂറത്തേക്ക് നോക്കണ്ട. നമുക്ക് വേണ്ട ടയർ മാറ്റിടാം. ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാമറിവിതാ, മനമിതിൽ പുണ്യമോ സൗഹൃദം. ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാമറിവിതാ, മനമിതിൽ പുണ്യമോ സൗഹൃദം. ഇരവായാലും പകലായാലും നിഴൽ പോലെ കൂടെ, മനമിതിൽ പുണ്യമോ സൗഹൃദം. Thank you.
പ്രകാശ പോസ്റ്റർ റെഡിയായി. ഞാൻ ഇരുന്ന് ചേച്ചതാ. സന്തോഷ ദാമോദരണം. ഞാനൊരു സംഭവം തന്നെയല്ലേ. ചന്ദ്രക്കല എവിടാടാ? നീ പാടും ഗാനം കേൾക്കാൻ കാതോർക്കയാണി ലോകം പുകളെല്ലാം നേടൂ നീ എൻ തോഴ. നീ പാടും ഗാനം കേൾക്കാൻ കാതോർക്കയാണി ലോകം പുകളെല്ലാം നേടൂ. സന്മാർഗേ ശാശ്വത വിജയം നേടുക നീ വരും കാലം. ഓർക്കണമേതായാലും തടയാകുവരെന്തായാലും മുന്നേറുക നീ. അരുണും സന്തോഷമായുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ഞങ്ങള് പർശനിക്കടവിൽ പോവാനിരിക്കായിരുന്നു. അപ്പൊ പോണോക്ക് മാഹിനടിക്കാ. വേറെ ഒരു വിചാരവും അല്ലേ? ഈ വിചാരത്തിന് അതിന്റെ അന്തിമ ഫലപ്രഖ്യാപന ചടങ്ങിലേക്ക് കടക്കുകയാണ്. സമ്മാനം നൽകുവാനായി ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കുന്നു. കല്യാൺ ജ്വല്ലേഴ്സ് സിംഗർ ഓഫ് കേരള 2010 ദ വിന്നർ ഈസ് ശ്രീ സന്തോഷ് ദാമോദരൻ. പരിപാടി കലക്കി കേട്ടോ. നീ വരുന്ന വഴിയാ? എന്തായിരുന്നു മോനെ നിന്റെ പാട്ട്? ഞങ്ങളെല്ലാരും ഓട്ടി കേട്ടോ. മ്യൂസിക്കാരുടെ ആർക്കിസ്റ്റിലും പാട്ട് പാടാൻ വിളിച്ചു നോട്ട്. അത് ശരിയാണോ? അതെ. സന്തോഷ് ചേട്ടാ, ഒന്ന് പറയാം, ഒന്ന് പറയാം, ഒന്ന് പറയാം, ഒന്നും നീ വാ, ഞങ്ങൾ ഇവനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. കൊറേ കാലം കഴിഞ്ഞ് കാണുമല്ലേ. ഒക്കെ എടുക്കാം, ഒരു അഞ്ചു മിനിറ്റ്. നാസർക ഒന്ന് നോക്കിക്കോണേ. ഓ ശരി ശരി, ഞാൻ നോക്കാം. ബഹളം വയ്ക്കാതെ, ബഹളം വയ്ക്കാതെ. ഒന്ന് മരിക്കുന്നു, കുറച്ച് വെയിറ്റ് ചെയ്യേട്ട് വരാം. നീ സലൂവിനോട് പാടിയോ? യുക്മഗാനം. പിന്നെ പറഞ്ഞുതരാം. നീ എത്ര ദിവസം ഉണ്ട്? നാളെ പോവും. പിന്നെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. റെക്കോർഡിംഗ് പരിപാടികളൊക്കെ ഇപ്പൊ കൂടുതൽ എറണാകുളത്തും അങ്ങോട്ടൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് താമസം മാറണമെന്നാ അച്ഛൻ പറയുന്നേ. നന്നായടാ, അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അത് പ്രയോജനപ്പെടുത്തണം. അതെ, അല്ലേലും നീ ഇനി ഇവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല. നീ കുമാരേട്ടനെ കണ്ടോ? ഇല്ല, കട അടച്ചിരിക്കുകയാണല്ലോ. ആ, അത് കുമാരേട്ടൻ നല്ല സുഖമില്ല. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കേരളം മുഴുവൻ ആരാധകരായില്ലേ നിനക്ക്? നിന്റെ സിനിമാ പാട്ട് എപ്പോഴാ കേൾക്കാൻ പറ്റുക? ഉടനെ ഉണ്ടാവും. ആ കടയിലെ ടി വി നന്നാക്കാൻ കൊടുക്കണം. അതിൻ്റെ സൗണ്ടിന് എന്തോ ഒരു കംപ്ലൈൻറ്റ്. ശരിയാക്കി കൊണ്ടുവന്നിട്ട് ഒച്ചത്തിൽ വെക്കണം നിന്റെ പാട്ട് വരുമ്പോൾ. ഒരുപാട് തിരക്കുണ്ടാവൂല്ലേ? നിന്റെ ഈ തിരക്കിനിടയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. ഒരുപാട് നാളത്തെ ഒരാഗ്രഹം. കുമാരേട്ടൻ പറ, എന്ത് വേണമെന്ന് പറ. നിങ്ങൾ അഞ്ചു പേരും
ഒന്നിച്ചുള്ള ഒരു വേദി കാണാൻ ഈ നാട്ടുകാർ മുഴുവൻ കൂട്ടത്തിൽ ഞാനും കുമാരേട്ടൻ്റെ പിറന്നാളിനാണ് നമ്മളിത് ചെയ്യണം. നമുക്കൊരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. നീ എന്താ ആലോചിക്കുന്നേ? കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് കയറിയിട്ടുണ്ട് ഞാൻ, അതും ഗൾഫിൽ. അഡ്വാൻസ് മേടിച്ചുകൊണ്ട് ഒന്നും ഒഴിവാക്കാനും പറ്റില്ല. നീ അതൊന്നും ഒഴിവാക്കണ്ട. 12-ാം തീയതി നിനക്ക് ഇവിടെ എത്താൻ പറ്റുമോ? ഞാൻ നിന്നെ നിർബന്ധിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഇനി അങ്ങോട്ട്. സംഗീതം പഠിക്കാൻ പ്രവീൺ മദ്രാശിക്ക് പോവും, പുരുഷ എവിടെയെങ്കിലും ജോലി കയറും, നീ നിൻ്റെതായ തിരക്കിലുമാവും. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്ന ഉമ്രൊക്കെ പറയുമായിരുന്നു, അറബിയുടെ കയ്യിൽ നിന്ന് കാശിണി മേടിക്കുമ്പോഴും ഉള്ളു മുഴുവൻ മനശ്ശേരിയിലെ ആ പഴയ വായനശാലയും ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെയാണെന്ന്. ജോലിയും തിരക്കൊക്കെ ആകുമ്പോൾ ഈ ഉമ്മറിനൊക്കെ പോലെ ഒന്ന് ഓർത്ത് വിഷമിക്കാൻ നമുക്കും വേണ്ടടാ ചില കാര്യങ്ങളൊക്കെ. നമ്മളിത് ചെയ്യണം. നമ്മൾ ഒരുമിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ നാടറിയണം. അതെ, നമ്മളിത് ചെയ്യണം. എന്തായി തീരുമാനം? വരുന്ന 12-ാം തീയതി കുമാരേട്ടൻ്റെ പിറന്നാൾ ദിവസം മലർവാടി ഓർക്കസ്ട്രയുടെ ഗാനമേള. നമ്മൾ മാത്രം പോരടാ, സന്തോഷിന് ഇപ്പോഴത്തെ നിലം വിലയൊക്കെ നോക്കണം. ഓർക്കസ്ട്ര കോഴിക്കോട്ട് നിന്ന് വരുത്താം, അതാ നല്ലത്. കൂടെ പാടാൻ നല്ല പാട്ടുകൾ വേണം, മിമിക്സും ഡാൻസും വേണം. ഒരുപാട് ദൂരമില്ലേ, പരിപാടിക്ക് അവന് സമയത്ത് എത്താൻ പറ്റുമോ? മിണ്ടായിരിക്കട, അവൻ അതൊക്കെ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സ്പോൺസർമാരുടെ പൈസ ഒരു ഉദിപ്പിച്ചു. എന്താ രണ്ടാൾക്കും ഒരു ഗൗരവം? കോഴിക്കോട് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സാലിക്കനോട് ഞങ്ങളിപ്പോ സംസാരിച്ചു. ഇന്ന് ഗൾഫിൽ നിന്ന് വന്ന ഫ്ലൈറ്റിലൊന്നും പാസഞ്ചർ ലിസ്റ്റില് സന്തോഷിന്റെ പേരില്ല. വീട്ടിലെത്തിയിട്ടില്ല. ശേ, ഇവനെന്തൊന്ന് വിളിക്കാതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. അവന്റെ അച്ഛന്റെ മൊബൈൽ വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നില്ല. അവനെന്തെങ്കിലും പ്രശ്നം പറ്റി കാണോ? ഇല്ല, അവൻ എന്തായാലും വരും. അല്ല, നിങ്ങളോട് നിൽക്കുക, മണി എട്ടായി. സന്തോഷിനൊരു വിവരമില്ല, ഫോണിൽ കിട്ടുന്നില്ല. റിങ് ചെയ്ത ഉടനെ കട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും ഇനി? നിങ്ങൾ ആലോചിക്കുന്ന പ്രശ്നവും 6:30 പരിപാടിയാ, എട്ടായിട്ടും തുടങ്ങിയിട്ടില്ല. ആളുകളുടെ ക്ഷമയും കുറഞ്ഞുകൊണ്ടിരിക്കുക. പ്രവീണെ, നീ ഗാനമേളക്കാരോട് കയറാൻ പറ, അവരുടെ പാട്ടുകാർ വെച്ച് തുടങ്ങാൻ പറ. ഇടയിലിടയിൽ സ്കിറ്റും ഡാൻസും ഒക്കെ കേട്ടിക്കോ. വേഞ്ചില്ലേ, ഒരു ഷൂ നീ കുടിച്ചോ. പിന്നെ ആ സ്പോൺസർമാരുടെ പേര് ഇടക്കിടക്ക് പറയാൻ മറക്കരുത്. സമ്മാനദാനം എന്നൊക്കെ പറഞ്ഞ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവര് സ്റ്റേജിൽ കയറ്റാൻ വേണം, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും. ശരി പ്രകാശ, ഞാൻ ചെന്ന പോലീസുകാർ എത്തുന്ന കൂടെ കൂട്ടു. നീ ശശിന്റെ കൂടെ പോ, എന്നിട്ട് മിമിക്രിക്കാരുടെ സി ഡി സൗണ്ടിന് ആൾക്കാരെ ഏൽപ്പിക്കുക. ശരി. പ്രകാശ, സുരേഷ് എന്നോ
ഞാൻ പ്രോഗ്രാം തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് കുറച്ച് സമയത്തിനുള്ളിൽ എത്തുമായിരിക്കും. എന്താ സുരക്ഷേട്ടാ, എന്താ കാര്യം? സന്തോഷ് ചതിച്ചടാ. 50,000 രൂപ പ്രതിഫലം മേടിച്ച് അവൻ ചെന്നിവറ്റത്തൊരു പരിപാടിയിൽ പാടിക്കൊണ്ടിരിക്കുക. ഇവിടെ അവൻ വരില്ല. സൗണ്ട് മൊത്തത്തിൽ കൊള്ളാട്ടോ, പാടാൻ നല്ല സുഖമുണ്ട്. ആണല്ലേ സന്തോഷം. ഈ പാട്ടിന്റെ ഹമ്മിങ് അറിയോ? അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി നീ ഞങ്ങളെ ചതിച്ചു കളഞ്ഞില്ലടാ നായേ. നീ പുറപ്പെട്ട് കാണുന്ന വിചാരിച്ചു, വീട്ടിൽ ചെന്നപ്പോ ഇവിടെ കാണുന്നു പറഞ്ഞു. ഇതാ നിന്റെ അമ്മ തന്നു വിട്ടതാ. എന്താ പെട്ടെന്നൊരു മംഗലാപുര യാത്ര? വീട്ടിലിരുന്ന് ഭ്രാന്തെടുത്തപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒത്ത് കിട്ടി. കാര്യമൊന്നുമില്ല, തൽക്കാലത്തേക്കൊരു രക്ഷപ്പെടൽ. പിന്നെ ഇവിടെ തന്നെ തിരിച്ചു വരണ്ടേ? പെങ്ങളുടെ മാലയും വളയും അന്നത്തെ പരിപാടിയുടെ സ്പോൺസർമാർക്ക് നഷ്ടപരിഹാരമായി കൊടുത്തല്ലോ. അവളുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ എത്ര നേരമാ വീട്ടിലിരിക്കുക? അച്ഛൻ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, 60 വയസ്സും സകല രോഗങ്ങളുമുള്ള ആ മനുഷ്യനെ ഞാനിന്ന് വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ. പ്രകാശ, ഇന്നലെ രാത്രി സന്തോഷിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എടാ, സത്യം പറഞ്ഞാൽ ഒന്നും അവൻ അറിഞ്ഞോണ്ടല്ല നമ്മുടെ പ്രോഗ്രാം മാറ്റിയെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചോണ്ടാ അവനൊന്ന് വേറെ പരിപാടി ഏറ്റത്. എടാ, അവൻ കള്ളം പറയല്ല. വളരെ വിഷമത്തിലാ അവൻ എന്നെ വിളിച്ചത്. വിഷമം? പണത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയില് വിഷമിക്കാനൊക്കെ നേരം കിട്ടി അവന്. അവൻ പറഞ്ഞനുസരിച്ചല്ലേ നമ്മളെല്ലാം തീരുമാനിച്ചത്? ഒന്ന് വിളിക്കായിരുന്നില്ല അവന്? എടാ, അത് ചിലപ്പോ തിരക്കിനിടയിൽ കൂടെ നടന്നവന്മാരെ ഒന്ന് ഓർക്കാൻ പോലും വയ്യാത്ര തിരക്കായോടവന്. നെഞ്ചിനകത്തൊരു കത്തി കുത്തി കയറ്റിൽ പോലും ഉണ്ടാവാത്ത വേദനയാ അവൻ നമുക്ക് തന്നത്. അവനത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. അവനവൻ്റെ വഴി, നമുക്ക് നമ്മുടെ വഴി. എന്റെ കുമാരേട്ടാ, ഇത്രയും അനുസരണയില്ലാത്ത രോഗിയെ എന്റെ കരിയറിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. മരുന്ന് സമയത്ത് കഴിക്കില്ല, ആരോഗ്യം ശ്രദ്ധിക്കില്ല, ടെസ്റ്റ് വലുതും എടുക്കാൻ പറഞ്ഞാൽ
പിന്നെ ഈ പരിസരത്തൊന്നും ആളെ കാണില്ല. പറയുന്നത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം. ബി പിയും കൊളസ്ട്രോളും ഒക്കെ ഒരുപാട് കൂടിയിരിക്കുക. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവും. എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യണം. ഇനി ഇതിലും അടി കാണിക്കരുത്. കാശില്ലാത്ത ഒരു ഈ പ്രായത്തില് ഇത്രയും ടെസ്റ്റൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു അക്രമമില്ല ഡോക്ടറെ. ബ്ലേഡ് പലിശക്കാർ വീടിന്റെ മുമ്പിൽ കാവൽ തുടങ്ങും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ മേരിക്കുട്ടിയെ അടക്കം ചെയ്ത മണ്ണ് വേറൊരുത്തന്റെ കയ്യിലാകുന്നത് കണ്ടു നിൽക്കേണ്ടി വരും. അവസാനം സകല ആളുകളെയും വെറുപ്പിച്ച് 70 വയസ്സിൽ വല്ല കടത്തിൻ്റെയിലും കടന്ന് ചാകുന്നതിലും ഭേദം ഇപ്പോഴും പോകുന്നതല്ലേ ഡോക്ടറെ. 3 തലമുറയ്ക്ക് ഭക്ഷണം വെച്ച് വിളമ്പിയതിന്റെ പുണ്യമുണ്ട് കുമാരന്. അത് മതി. പക്ഷേ എന്റെ 5 പിള്ളേര്. പ്രകാശിനോട് നീ എന്താ കാശിന്റെ കാര്യം പറയാഞ്ഞു? നിന്റെ ജോലിയുടെ ആവശ്യത്തിനാണെന്ന് അറിഞ്ഞ അവൻ അത് എങ്ങനെങ്കിലും ഒപ്പിച്ചേരില്ലേ? ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിധിയില്ലടാ. അവന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. എന്നോടോ 5 മിനിറ്റ് മുമ്പ് ഒരാൾ മേടിച്ചോണ്ട് പോയേ ഉള്ളൂ. ₹1000 നോട്ടിന്റെ കളറ് പോലും എനിക്ക് ഓർമ്മയില്ല. എടാ നമ്മളെ ആരും മാത്രല്ല, മദ്രാസിൽ പ്രവീണിന്റെ ഒക്കെ അവസ്ഥ ഇതിലും മോശം. മ്യൂസിക് അക്കാദമിയിലെ ഫീസും സിറ്റിയിലെ താമസവും കാശില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാളിയാ. ശരിക്കും പി എസ് സി റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും താഴെയുള്ള അവന്മാർക്കൊക്കെ എന്നേ ജോലി കിട്ടി. കൈമടക്കൊന്നും കരുതാത്തോണ്ട് നമ്മൾ ഇപ്പോഴും ക്യൂര. എന്റെ പേര് ലിസ്റ്റിൽ പോലും വന്നില്ല. ഏത് ലിസ്റ്റില്? അതൊക്കെ പോട്ടെ, നിനക്ക് നീന്താൻ അറിയോ? ഇല്ല. എന്താ? വേറൊന്നുമില്ല, നീ പറഞ്ഞ സൈതാലിക്ക കാശൊന്നും തന്നില്ലെങ്കിൽ ഇങ്ങോട്ട് മിക്കവാറും നീന്തി വരേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ സൈതാലിക്ക പണ്ട് കച്ചവടം തുടങ്ങുന്ന സമയത്ത് എന്റെ അച്ഛൻ കുറെ സഹായിച്ചിട്ടുള്ള. അതൊക്കെ പുള്ളിക്ക് ഓർമ്മയുണ്ടായാ മതി. ഗീതുന്റെ സ്ഥലം എത്താറായല്ലോ. ഫെറിയിൽ വരെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതി ഒരുപാട് കാണും. പെണ്ണുങ്ങളല്ലെങ്കിലും പരാതിക്കാരാണല്ലോ. വന്ന് കാണുന്നില്ല, വിളിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ കല്യാണാലോചന വരുന്നു പറഞ്ഞ ബഹള. എല്ലാം കൂടി ഒരുമിച്ച് വന്ന ഞാൻ എന്ത് ചെയ്യും? നീ പോയിട്ട് വാ. വഴക്കിടാനുള്ള മാനസികാവസ്ഥ അല്ല ഞാൻ. നിന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എപ്പോഴും പെരുമാറാൻ എനിക്ക് പറ്റില്ല. വന്ന് കാണാനും വിളിച്ച് സംസാരിക്കാനും എനിക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം ഉണ്ടായിട്ടെന്ത് കാര്യം? കാശുള്ളവന് മാത്രമുള്ളതാ ഈ ലോകം. അതില്ലാത്തവന് ഇവിടെ എല്ലാം ബാധ്യതകളാണ്. കുടുംബവും ബന്ധങ്ങളും പ്രേമവും എല്ലാം. മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും ജീവിക്കാൻ പാടില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ, മനശ്ശേരി രാമൻ നായർ. ആ അച്ഛൻ്റെ മോനിപ്പോ കാശിന് വേണ്ടി നട്ടോട്ട് ഓടുകയാണ്. ഇനി നിന്റെ പരാതിയൊക്കെ ഓരോന്നിട്ട് പറ കേക്കട്ടെ. എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ ഇത് തരാൻ വന്നതാ.
പ്രകാശനെത്തിയോ? ഇല്ല, എപ്പോ വരുന്നറിയോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇതങ്ങനെ വിട്ടാ പറ്റൂല. ആ എസ് ഐ ദിവാരനല്ലേ, അവൻ ഇത്ര ഇളക്കം കൂടല. ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് വരാം. ഏയ്, പ്രശ്നത്തിനൊന്നും പോകണ്ട. ഗീതുവിന്റെ ഏട്ടന്മാര് ഞാൻ മാല മോഷ്ടിച്ചൊന്ന് കേസ് കൊടുത്തോണ്ട അയാളെന്നെ അടിച്ചത്. ഗീതുന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അതിന്റെ ദോഷമാക്ക. എന്ന് വെച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്നല്ലേ? കുമാരേട്ടൻ ഇതൊന്നും അറിയണ്ട കേട്ടോ, വിഷമിക്കും. അല്ലേ തന്നെ സുഖമില്ലേ ആ പാവത്തിന്. പിന്നെ ഒരു കാരണവശാലും പ്രകാശന് ഇതറിയാൻ പാടില്ല. അവൻ എന്താ ചെയ്യാന്ന് അവന് തന്നെ നിശ്ചയമുണ്ടാവില്ല. എന്താ ചത്തു നോക്കാൻ വന്നാണോ? ഇന്നത്തോടെ നിർത്തിക്കോണമല്ല. ഇനി നിന്നെ ഇവനെ കൂടെ കണ്ടുപോകരുത്. പ്രകാശ, ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. എഴുന്നേറ്റ് നടക്കാറാകുമ്പോ വീട്ടിലേക്ക് വരണം. അടുത്ത തലിനുള്ള ക്ഷണക്കത്തുമായിട്ട് വന്നിരിക്കുക. കിട്ടിയ തല്ലൊന്നും നിനക്ക് മതിയായില്ലല്ലോടാ. കള്ളക്കേസിൽ കുടുക്കി തല്ലിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും തല്ലിച്ചോളൂ. ഒരുപാട് തല്ലും തന്നെ എന്നെ അങ്ങ് ഒഴിവാക്കിയ അതോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമല്ലോ. നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾക്കിവിടെ ഇറക്കിവിടാം. ബന്ധുക്കളുടെയും നാട്ടുകാരും മുമ്പിൽ അന്തസ്സം കാണിക്കാം. വാശിയും താല്പര്യമൊക്കെ നടന്നു കഴിയുമ്പോൾ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാളുമായിട്ട് ആയുഷ്കാലം മുഴുവൻ സ്വന്തം പെങ്ങളെ നിറയിക്കാൻ വേണ്ടിയിട്ട് ആരോടാ നിങ്ങൾ വാശി തീർക്കുന്നത്? ഞങ്ങളൊക്കെ നാട്ടിൻ പുറത്തുകാരാ. സ്നേഹിച്ച പെണ്ണിനെ ചതിക്കാൻ പഠിച്ചിട്ടില്ല. മനശ്ശേരിയിലെ നാട്ടുവീടിലൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പോഴും കറണ്ട് പോലും എത്തിയിട്ടില്ലാത്ത ഒരുപാട് കുടിലുകൾ കാണാം. തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും വിധിയെ പരിഹസിച്ച് കഴിയുന്ന ഒരുപാട് ആളുകളെ കാണാം. കയ്യിലൊരൊറ്റ പൈസ ഉണ്ടാവില്ല, പക്ഷേ അവിടെ സ്നേഹമുണ്ട്, സന്തോഷവും സമാധാനമുണ്ട്. തല്ലിയും ഭീഷണിപ്പെടുത്തി നിങ്ങൾ നടത്തുന്ന കല്യാണം കൊണ്ട് അതുണ്ടാവില്ല. ഗീതുവിൻ്റെ സന്തോഷം അല്പമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ തടയരുത്. കൊണ്ടുപോവുകയാണ് എൻ്റെ പെണ്ണാണ് അധികാരത്തോടെ. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഞാനിവിടെ നോക്കും. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. നിങ്ങൾക്കിത് വിശ്വസിക്കാം. ഈ മണ്ടനെ കല്യാണം കഴിച്ച നിന്നെ സമ്മതിച്ചിരിക്കുന്നു മോളെ. കിടപ്പിലാണെങ്കിൽ ഇതിനൊന്നൊരു കുറവില്ല അല്ലേ? എടുത്തു. Thank you.
എന്താ നീ ഞാൻ പറയുന്ന കേക്ക്? നെല്ലിപ്പടി എന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങൾ അതിന്റെ അടിയില്ല. ജെട്ടി കീറിയ അവസ്ഥയിൽ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷണിച്ച ആൾക്കാർക്കൊക്കെ വല്ലതൊക്കെ കൊടുക്കണ്ടേടേ. പിന്നെ ഒരുപാട് പേര് വരും. 25 പേരെ ക്ഷണിച്ചിട്ടുണ്ട്. നീ ഒരു കൊല പഴം താടാ. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെക്കാളും വലുതാണോടാ കൊല. ഹലോ ഹലോ ഗോപി, കൊലയും ഗോപി. 10 പൈസക്ക് ഗുണമില്ലാത്ത കുറെ എണ്ണ ഉണ്ട് ഈ നാട്ടില്. ഇവനൊരു കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. ഗീതു, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവും. ഈ ജീവിതം എന്ന് പറയുന്നത്, ഗീതു ഇതുകൊണ്ടൊന്നും വിഷമിക്കണ്ട, ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്തോളാം. നിന്റെ ഒരു 5 രൂപ. ആക്സിലൂടെ ഞാൻ കണ്ടൊരു നേരം. മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി. മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി. പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി, പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി. 100 കൊല്ലം ഒരുമിച്ച് ഇങ്ങളെ സന്തോഷായിട്ട് ജീവിക്കണേടാ ചങ്ങായി, 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 ചങ്ങായി. മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി. എന്തേത്, 25 പേര് ജാടക്കുള്ള ആളക്കണം ഞാനെന്ത് കാണിക്കാനാ? ചേട്ടാ, രസമുണ്ടോ? എന്ത് രസം? അതല്ല, കൂട്ടാൻ രസമുണ്ടോ? ചക്കട്ടില് വേണ്ട സ്നേഹം മതി ചങ്ങായി, സ്വർണത്തിന്റെ തൂക്കം നോക്കി തല പെരുക്കണ്ട ചങ്ങായി. ഹോ, സപ്രമഞ്ചക്കട്ടില് വേണ്ട സ്നേഹം മതി ചങ്ങായി, സ്വർണത്തിന്റെ തൂക്കം നോക്കി തല പെരുക്കണ്ട ചങ്ങായി. മാരുതി കാറിലെ ചങ്ങായി, നല്ലവൻ ഇവൻ എന്നവൾ ചൊല്ലും എന്നെന്നും എന്റെ ചങ്ങായി. മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി.
ഹലോ. ആ കുട്ടു പറ. നീ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ? എന്തൊക്കെ വരട്ടെ? പഴയ പോലെ നിങ്ങൾ അഞ്ചു പേരെ എനിക്ക് ഒരുമിച്ച് കാണണം. നീ എത്രയും പെട്ടെന്ന് വാ. ട്രെയിനിലോ ഫ്ലൈറ്റിലോ എങ്ങനെയെങ്കിലും വാ. സന്തോഷം വിളിക്കുന്നത്. ക്രിട്ടിക്കലാണ്. സന്തോഷേട്ടൻ വന്നാൽ ഉടനെ വിളിക്കാൻ പറയാം. ആ ചായക്കടക്കാരൻ ചത്തു അല്ലേ? പ്രായം കൂടുമ്പോ ആളുകൾ മരണപ്പെടും, അതൊരു സാധാരണ സംഭവമാണ്. അവനിതറിയണ്ട. നീ എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. നാളെ നടക്കുന്ന സ്റ്റാർ നൈറ്റിൽ അവൻ പങ്കെടുക്കാൻ 100,000 രൂപ മേടിച്ച് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തത് ഞാനാ. കിഴവൻ ചത്തു എന്ന് കേട്ട കുറ്റിയും പറിച്ച് അവനങ്ങ് പോകും. പിന്നെ ബാക്കിയുള്ളവരോട് സമാധാനം പറയേണ്ടതും ഞാനാ. കേസും കോടതിയൊക്കെ മാറി ഈ കുടുംബം ഒന്ന് കരകയറി വരിക. നശിപ്പിക്കാൻ നോക്കിയ വെച്ചേക്കില്ല ഞാൻ. നല്ല ആളാ. എന്താ ഇത്ര ലേറ്റ് ആയേ? റെക്കോർഡിംഗ് തീരെ സമയെടുത്തു. ഞാൻ കുളിക്കാൻ നിൽക്കുന്നില്ല, ഇപ്പൊ തന്നെ പുറപ്പെടുക. അല്ല, എന്തെങ്കിലും കഴിക്കണ്ടേ? അതൊക്കെ സ്റ്റുഡിയോ കഴിച്ചു. ആ, ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു നടന്നോ. ആരോഗ്യം ശ്രദ്ധിക്കണ്ട. ഇനി ഇളനീരും വേണ്ടാന്ന് പറയണ്ട്, വേഗം കുടിച്ചിട്ട് പോയാ മതി. അച്ഛാ, എന്റെ മൊബൈലും കന്നേ. അല്ല, അത് ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. തൽക്കാലം നിന്റെ മൊബൈല് ഞാൻ വെച്ചോളാം. ശരി, പോട്ടെ. Thank you.
ഇനിയും വൈകിക്കണോ? മറ്റാരെങ്കിലും വരാനുണ്ടോ? ഇനി ആരും വരാനില്ല. അവനൊന്നുമല്ലാതിരുന്ന സമയത്ത് വളരാനുള്ള വഴി കാണിച്ചു കൊടുത്ത മനുഷ്യനാണ് രണ്ടു ദിവസം മുമ്പ് കത്തിയിരിഞ്ഞത്. അല്പമെങ്കിലും നന്ദിയുണ്ടായിരുന്നെങ്കിൽ അവൻ വരുമായിരുന്നു. അന്ന് അവന് വേണ്ടി ഒരുപാട് ന്യായം പറയാൻ വന്ന ആളല്ലേ നീ? ഇപ്പൊ എന്ത് തോന്നുന്നു? ഒന്ന് ഇരുട്ടി വിളിക്കുമ്പോഴേക്കും പണവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്ന് കുമിയുമ്പോ ആളുകൾ മാറും. നമ്മുടെ കൂടെ നടന്ന ആ പഴയ സന്തോഷമല്ല അവനിപ്പോ. ഇനി നമ്മുടെ ഓർമ്മയിൽ പോലും അവനുണ്ടാവാൻ പാടില്ല. നിങ്ങൾ അന്വേഷിക്കാൻ ഇനി സ്ഥലവും ബാക്കിയില്ല. എന്തുപറ്റി? ഒരു കുഴപ്പമുണ്ട്. കുമാരേട്ടൻ എപ്പോഴെങ്കിലും ആരുടെ അടുത്തെങ്കിലും കാശ് കടം വാങ്ങിയായിട്ട് നിങ്ങൾക്കറിയോ? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവന്റെ കല്യാണത്തിന് ഗീതുവിന് ഒരു മോതിരവും ഒരു പട്ടുസാരിയും കുമാരേട്ടൻ കൊടുത്തിരുന്നു. കല്യാണ ചെലവിന് കുറച്ച് കാശ് തന്നിരുന്നു. അപ്പൊ ഞാൻ കേട്ടത് ശരിയാ. എന്തുപറ്റി? ഈ കാശ് കുമാരേട്ടൻ ഒരു ബ്ലേഡുകാരൻ ബാസിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാ. പകരം അയാള് കുമാരേട്ടനെ കൊണ്ട് ഒന്നും എഴുതാത്ത ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടിച്ച് വായിക്കുകയും ചെയ്തു. ഇതൊക്കെ ആര് പറഞ്ഞു? ദിനേശന്റെ കടയിൽ മുടിവെട്ടാൻ പോയപ്പോ ഈ ബാസിയുടെ ഒരു ചീട്ടുകളി സഖാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുമാരേട്ടനെ കുറിച്ച് സംസാരം നടന്നപ്പോ അവൻ പറയുന്നത് കേട്ടതാ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുമാരേട്ടന്റെ വീടും ചായക്കടയും നമ്മുടെ ആസ്ക്ലബും ഒക്കെ പോകും. ഇതിൽ വേറൊരു അപകടം കൂടിയുണ്ട്. ഈ സംസാരം നടക്കുമ്പോ പ്രേമൻ അവിടെ ഉണ്ടായിരുന്നു. ബാസി പണം ഇന്ന് വരും, നാളെ പോകും. പക്ഷെ മനുഷ്യത്വം അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട കുമാരേട്ടന്റെ ചോരയും കണ്ണീരുമാണ് ആ കെട്ടിടം. ലാഭത്തിന് വേണ്ടിയല്ല, കുമാരേട്ടന്റെ ഓർമ്മ നിലനിർത്താൻ ഒരു മ്യൂസിയം പോലെ എനിക്കത് കൊണ്ടു നടക്കണം. കുമാരേട്ടൻ കടം വാങ്ങിയ പണം മുഴുവനും ഞാൻ തരാം. പലിശ ഒഴിവാക്കി തരണം. ഇരുപത്തഞ്ച് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ബ്ലേഡ് ബാസി എന്നുള്ള പേര് വീണത്. തന്നോട് പലിശ വാങ്ങാതെ ആ പേര് ഞാൻ കളഞ്ഞു കുളിക്കണമെന്നാണോ താൻ പറയുന്നത്? താൻ ഐസക് ന്യൂട്ടനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇവിടെ ഐസ് കൊണ്ടൊരു നാളാണോ? നല്ല ഇവിടെ ഐസക് ന്യൂട്ടൻ ആപ്പിള് തലയിൽ വീണപ്പോ മേലോട്ട് നോക്കാതെ താഴെ നോക്കി ചിന്തിച്ചവൻ. അയാൾ പറഞ്ഞെന്തെന്നറിയോ? ടു എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഗുരുത്വാകർഷണം കേട്ടിട്ടുണ്ടോ? അത് എനിക്ക് ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. ഈ ന്യൂട്ടൺ പറഞ്ഞതുപോലെ ഒരു പ്രവർത്തനത്തിന് ഒരു പ്രതിപ്രവർത്തനം അത്യാവശ്യമാണ്. ഞാൻ പണം കൊടുക്കുന്നത് പ്രവർത്തനം, ഞാൻ പലിശ വാങ്ങുന്നത് പ്രതിപ്രവർത്തനം. മഹാനായ ന്യൂട്ടന്റെ നിയമം ഞാൻ തെറ്റിക്കില്ല രാഘവ. മരിച്ചുപോയ എന്റെ കുമാരേട്ടന്റെ ആത്മാവിനെ ഓർത്തെങ്കിൽ അതിനുള്ള യോഗ്യത തനിക്കില്ല. സ്വത്ത് തട്ടിയെടുക്കാൻ കള്ളക്കണ്ണീരുമായിട്ട് ഇറങ്ങിയിരിക്ക. കുമാരേട്ടെ കൊല്ലാൻ നോക്കിയോട് താൻ? ഓ, അങ്ങനെ ഒരു കഥയും ഉണ്ടോ? കുമാരേട്ടന്റെ ചായക്കടയും മാർസ് ക്ലബ്ബൊന്നും
ഞങ്ങൾക്ക് ഇയാളെ പോലെ വിറ്റി തുലയ്ക്കാനുള്ളവരും കെട്ടിടമല്ല. 10-14 വർഷത്തെ ഞങ്ങളുടെ ജീവിതമാ, അത് ഞങ്ങൾക്ക് വിട്ടുതരണം. ചുളുവിലക്ക് തട്ടിയെടുത്ത് നല്ല വിലക്ക് വിൽക്കാനായിരുന്നല്ലേ പരിപാടി. മക്കളെ, നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഐസക് ന്യൂട്ടൻ എന്റെ ഗുരുവായി പോയി. പ്രവർത്തനം പ്രതിപ്രവർത്തനം, കടം കൊടുക്കൽ പലിശ വാങ്ങൽ. 50,000 രൂപ കൊണ്ടുവന്നോളൂ, പേപ്പർ കൊണ്ടുപോയിക്കോളൂ. 50,000 രൂപയോ? പക്ഷെ അത്രയും കാശ് ഞങ്ങള് കൊണ്ടുവരാം. കാശ് കൊണ്ടുവരാന്ന് എന്ത് തരത്തിലാ പറഞ്ഞേ? എവിടുന്ന് കൊണ്ടുവരും? ഒരു വഴിയുണ്ട്. കഴിഞ്ഞ മാസം മദ്രാസ് ആർട്സ് സൊസൈറ്റിയുടെ ഒരു കച്ചേരിക്ക് പോയപ്പോ പഴയ മാഷമാരെ ഒന്ന് കാണാൻ വേണ്ടി മ്യൂസിക് അക്കാഡമി കയറിയതാ ഞാൻ. അവിടെ വെച്ച ഈ വിദ്വാന്റെ ഗിറ്റാർ വായന ഞാൻ കാണുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഡോ, തനിക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാ പോരെ, ഞാൻ തിരിച്ചു വിളിക്കില്ലേ? അത്ര ആലോചിച്ചില്ല സാർ. 2-3 ദിവസമായി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രിയാ സാറിന് ഇവിടെ കച്ചേരി ഉള്ളത് ഞങ്ങൾ അറിഞ്ഞത്. അതാ വിളിപ്പിനെ എന്നെ കാണാൻ പുറപ്പെട്ടത്. എടോ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗാനമേളയിലൊന്നും വലിയ താല്പര്യമില്ല. സാർ അങ്ങനെ പറയരുത്. സാറിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നവും തീരും. ഞങ്ങൾക്ക് നാട്ടിൽ പ്രോഗ്രാം തരുന്നൊരു ഗോപാലേട്ടനുണ്ട്. തലശ്ശേരി മഹോത്സവത്തിന് സാറ് പാടാൻ വന്നാൽ അദ്ദേഹം ഞങ്ങൾക്ക് പറയുന്ന കാശ് തരും. രാഹുൽ സാറിൻ്റെ എല്ലാ സിനിമ പാട്ടും ഞങ്ങളുടെ നാട്ടിൽ ഹിറ്റാ. സാറ് ഇതുവരെ അങ്ങോട്ടൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കാണാൻ ഭയങ്കര താല്പര്യമുണ്ട്. സാറ് പറഞ്ഞു, ഇത് നടന്നില്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെടും. തന്നെ പോലൊരു കലാകാരൻ വന്നിങ്ങനെ പറയുമ്പോ ഞാൻ എന്താ ചെയ്യ? ഞാൻ വരാം. ഹൈടെക് സിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തീ പിടിച്ച വിലയായിരിക്കും. കുറച്ചങ്ങ് വാങ്ങിച്ചിട്ടരെ ദാമോദര, തന്റെ മകൻ ഇപ്പൊ കേരളത്തിന്റെ കണ്ണിലുണ്ണിയല്ലേ. പക്ഷെ പുതിയ കണ്ണിലുണ്ണികൾ ഓരോ ദിവസവും ഇങ്ങനെ പല ചാനലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ മോനെ പറ, ആണോ? നീ എന്നാ ഇങ്ങ് വാ, പാലിറങ്ങുമ്പോ തന്നെ ജാക്കബിന്റെ വണ്ടി കാണാം, അറിയാലോ അല്ലേ? ആ ശരി വാ. സന്തോഷാണോ? ആ ദാമോദര, ഈ കല എന്ന് പറയുന്നത് തലവരെ തെളിഞ്ഞിരിക്കുമ്പോ മാത്രം ഗുണമുള്ളൊരു സംഗതിയാ. നല്ല സമയം കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അതുകൊണ്ട് തന്റെ മോനോട് ഇപ്പൊ മാക്സിമം കാശുണ്ടായിക്കോളം പറ. എടാ ജോയി, ദാമോദരനോട് ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. നമ്മളെയൊക്കെ വിറ്റ കാശ് ഇയാടെ കയ്യിലുണ്ട്. അങ്ങ് ഓണം കയറാമൂലെന്ന് ഇവിടെ എറണാകുളത്ത് വന്ന് എന്തോ ഒരു പ്രോപ്പർട്ടി അയാൾ വാങ്ങിച്ചു കൂട്ടുന്നേ. സന്തോഷിന്റെ കംപ്ലീറ്റ് ഫൈനാൻസ് ഡീൽ ചെയ്യുന്നത് ദാമോദരനല്ലേ? ലാൻഡ് മുഴുവൻ ഇയാളുടെ പേരിലാ. എന്റെ ദാമോദര, താൻ ആള് കൊള്ളാലോ. ഒന്ന് ചുമ്മാ ഇരി ശിവദാസ, ആരുടെ പേരിലായാലെന്താ, നമ്മുടെ നമ്മുടെ മക്കൾക്കും കൂടി ഉള്ളതല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു, മക്കൾക്കും കൂടിയുള്ളത്. അല്ല, ആരാ ഇത്? വാ വാ. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. സ്വന്തം മോന് ഏറ്റവും പ്രിയപ്പെട്ടത് മുഴുവൻ തകർത്ത് കളഞ്ഞൊരച്ഛനോട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സ്വാർത്ഥതയും നന്ദികേടും കൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന അച്ഛനോട് എനിക്ക് ദേഷ്യമല്ല, സഹതാപ. ചായക്കടക്കാരൻ ചത്തു എന്നല്ലേ? ഈ പുതിയ കൂട്ടുകാരുമായിട്ട് അച്ഛൻ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ ആ ചായക്കടക്കാരൻ കാരണമുണ്ടായതാ. പാട്ടിനോടുള്ള എൻ്റെ താല്പര്യം തിരിച്ചറിഞ്ഞത് ആ ചായക്കടക്കാരനാ. ആ പാവം മനുഷ്യന്റെ മരണം പോലും എന്നെ അറിയിച്ചില്ലല്ലോ. കച്ചവട കണ്ണോടുകൂടി മാത്രം ആളുകളെ കാണുന്നവർക്ക് ബന്ധങ്ങളുടെ ഒന്നും വില മനസ്സിലാവില്ല. സൗഹൃദത്തിൽ